السلام عليكم ورحمه الله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരന്മാരെ സഹോദരികളെ ഉമ്മുൽ ഖുറ ബക്ക അൽ ബലദ് അൽ ബലദുൽ അമീൻ എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ മക്കയെ വിശേഷിപ്പിച്ചത് നമുക്കറിയാം മക്കയും ഇതര പ്രദേശങ്ങളും തുലനം ചെയ്യുകയും മക്കയുടെ പവിത്രതയും സുരക്ഷിതത്വവും നിർഭയത്വവും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം വർത്തമാന കാലഘട്ടത്തിൽ ഈ വിഷയം ഏറെ ശ്രദ്ധേയമാണ് ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന് ശേഷം അഥവാ മക്കയിൽ ഏറെ ആളുകൾ അശ്രദ്ധ കൊണ്ട് മരണപ്പെട്ട ഒരു സന്ദർഭത്തിൽ മക്കയുടെ നിർഭയത്വവും സുരക്ഷിതത്വവും വിഷയത്തിന് വിധേയമാക്കുന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് ദജാലിൻ്റെ ഉപദ്രവം ഇല്ലെങ്കിലും അവിടെ ഏൽക്കില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലും മലക്കുൽ മൗത്ത് എവിടെയും കടന്നു വരും കുന്തും ഒലൗഖുന്ദുംഫി ഗുറൂജിൻ മുഷയ്യദത്തിൻ രക്ഷപ്പെടാൻ വേണ്ടി സംവിധാനിച്ച കോട്ട കൊത്തളങ്ങളിൽ വരും അവിടെയാണെങ്കിലും മലക്കുൽ മൗത്തി എത്തുക തന്നെ ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല കൊല്ലിനൽ മൗത്തല്ലതീത്ത് ഫിർറൂനു ഫു മുലിഖ് താല്പര്യമില്ലാത്ത ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം അത് നിങ്ങളെ മുഖാമുഖം അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും പിന്നെ എന്താണ് ഈ പറയുന്നത് അശ്രദ്ധ കൊണ്ടോ വീഴ്ച കൊണ്ടോ പോരായ്മ കൊണ്ടോ അവിവേകം കൊണ്ടോ അവിടെ അപകടമുണ്ടാവില്ല എന്നല്ല പറയുന്നത് അത്തരം അപകടങ്ങൾ മുൻപ് കാലത്തും ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കം ഇടയ്ക്കിടെ അവിടെ ഉണ്ടാകാറുണ്ട് കാരണം അതൊരു താഴ്വരയിലാണ് പരിശുദ്ധ കഴപ്പ ചുറ്റോടി ചുറ്റും മലകളാൽ സമൃദ്ധം അവിടങ്ങളിൽ പെയ്യുന്ന മഴവെള്ളം താഴോട്ട് കുത്തിയൊലിച്ചു വരും മലിക്ക് ഫഹദിൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ വരുന്ന വെള്ളത്തെ ഒഴിവാക്കാനുള്ള സംവിധാനമുണ്ടായത് അതിനുമുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വെള്ളക്കൊക്കം കൊണ്ട് തന്നെ കഴബയ്ക്ക് കേടുപാടുകൾ ഉണ്ടായി എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും അത്തരം ഒരു കേടുപാടിന് ശേഷം ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വിളക്ക് കൊണ്ട് കഴബയുടെ കില്ലയ്ക്ക് തീപിടിക്കുകയും അങ്ങനെ കൂടി അത് വല്ലാത്ത ഒരവസ്ഥയിലെത്തുകയും ചെയ്തപ്പോഴാണ് തിരുമേനി തിരുമേനിഷാഹു അല്ലെ വസല്ലമ്മയുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കഴബ പുനർനിർമ്മിക്കുവാൻ മക്ക മുശ്രിക്കുകൾ തീരുമാനമെടുക്കുന്നത് അതൊന്ന് നന്നാക്കി പണിയണമെന്ന് തീരുമാനം അവർ പാസാക്കി ശുദ്ധമായ കാശ് മാത്രമേ ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കൂ എന്ന് അവർ ശപഥം ചെയ്തു നല്ലതല്ലാത്തതൊന്നും പലിശപ്പണമോ വേശ്യാവൃത്തിയിലൂടെ നേടുന്ന അല്ലെങ്കിൽ തത്തുല്യമായ മറ്റ് നിഷിദ്ധ മാർഗേണ ഉള്ള സമ്പാദ്യങ്ങളൊന്നും അതിന് ഉപയോഗപ്പെടുത്തില്ലെന്ന് നേരത്തെ തന്നെ അവർ ശപഥം ശപഥം ചെയ്തു അതിനെ നിർമ്മാണം തുടങ്ങി തുടക്കത്തിൽ അവർക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു എവിടെ എത്തും എങ്ങനെയാവും എന്തൊക്കെയാവും എന്ന് കാരണം അവർക്ക് അവരുടെ ആ കാലഘട്ടത്തിൽ വളരെ ദാരുണമായൊരു സംഭവം അവരുടെ മനോമകുരത്തിലുണ്ട് അതിൻ്റെ പേടിയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായും അവർ പറഞ്ഞു നമ്മൾ നന്മയാണല്ലോ ഉദ്ദേശിക്കുന്നത് ആ അടിസ്ഥാനത്തിൽ കഴപ പൊളിച്ച് നന്നാക്കി രൂപപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് നബി നിബിതിരുമേനി സ്വല്ലാഹു അലൈവിസലം ഇതിൻ്റെ നിർമ്മാണത്തിൽ സജീവമായ പങ്കാളിത്തം വഹിച്ചു മാത്രവുമല്ല അന്ന് അവിടെ ഒരു പ്രശ്നമുണ്ടായി ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിൽ കഴുക നിർമ്മാണം തുടങ്ങി ഹജറുൽ അസ്വദ് വെക്കുന്ന സമയമായപ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പ് വിവാദം ശണ്ട ഓരോ വിഭാഗവും പറഞ്ഞു അത് ഞങ്ങൾ വെക്കും അതിൻ്റെ വിശുദ്ധി ഞങ്ങൾക്കാണ് വേണ്ടത് എന്ന് ഈ അവകാശവാദം അപകടകരമായ രീതിയിൽ ഉയർന്നു വന്നു ചണ്ടയും വഴക്കും അത് കയ്യാങ്കളിയും ദൊന്ന യുദ്ധത്തിലേക്കും യുദ്ധത്തിലേക്കും എത്തുമോ എന്ന ആപ്പൽ ഘട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ മുതിർന്നൊരു മനുഷ്യൻ ആലങ്കാരികമായി ഇങ്ങനെ പറഞ്ഞു ഇവിടേക്ക് ആദ്യം കടന്നു വരുന്ന മനുഷ്യൻ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും അത് മുഹമ്മദ് നബി സലാഹു അലി വസ്ലമയെ ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ആഗമനം കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയുന്നതും പറഞ്ഞതും ആളുകൾക്കത് മനസ്സിലായപ്പോൾ ഏകഖണ്ഡമായി അവർ അത് സമ്മതിച്ചു ആയിക്കോട്ടെ ഇവിടെ ആദ്യം കടന്നു വരുന്നവൻ അൽ അമീൻ അവർ നൽകിയ പേരാണ് വിശ്വസ്തൻ അദ്ദേഹത്തിൻ്റെ തീരുമാനം നമുക്ക് സ്വീകരിക്കാമെന്നും കടന്നു വന്നപ്പോൾ അവർ വിഷയങ്ങൾ നബി തിരുമേനി അന്ന് നബി ആയിട്ടില്ല മുപ്പത്തി അഞ്ചാമത്തെ വയസ്സാണ് നബിയുടെ നബി നിബിതിരിമേനിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു ഇതൊന്ന് പരിഹരിക്കണം നാട്ടിൽ ഇതിൻ്റെ പേരിൽ ഒരു നന്മയുടെ പേരിൽ കച്ചറയുണ്ടാകാൻ പാടില്ലല്ലോ ശരി അലൈഹി സ്വലമ്മ ഒരു വലിയ തുണി കൊണ്ടുവരാൻ പറഞ്ഞു ഹജറുൽ അസ്വദ് നബി തന്നെ സ്വന്തം കരങ്ങൾ കൊണ്ട് തുണിയുടെ മധ്യത്തിലേക്ക് വെച്ചു എല്ലാ ഗോത്ര തലവന്മാരോടും തുണി പിടിക്കാൻ ഇത് ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെട്ടു എല്ലാവർക്കും പങ്കാളിത്തം നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ അവിടുന്ന് തന്നെ തങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ടാ കല്ലെടുത്ത് വെക്കുകയും ചെയ്തു പ്രശ്നം തീർന്നു ഇലക്കും മുള്ളിനും കേടുപറ്റാത്ത രീതിയിൽ പ്രശ്നം പരിഹരിച്ചു ഈ സംഭവം പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തെക്കുറിച്ച് സ്വഹേഹായ ഹദീസ് അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഹദീസുകളുണ്ട് പക്ഷെ അല്ല അതുകൊണ്ട് തന്നെ വിശ്വാസം പറയാൻ നിർവാഹമില്ല ഭൂമി ഒരു ഖണ്ഡമായിരുന്നു പിന്നീട് ഏഴ് ഭൂഖണ്ഡങ്ങളായി അത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും അത് സംബന്ധിച്ച് അറിവുള്ളവർ പറയുന്നു നേരത്തെ ഇത് ഒന്നായിരുന്നു പിന്നീടും ഇത് ഏഴായി പിളരുകയും വ്യത്യസ്ത സ്ഥാനങ്ങളിലേക്ക് അത് വ്യതിചലിച്ചെത്തുകയും ചെയ്തു നേരത്തെ തിളച്ചു മറഞ്ഞുകൊണ്ടിരുന്ന ഈ ഭൂമി കരയായി പ്രത്യക്ഷപ്പെടുന്നതും ഈ ഏരിയയിലാണ് അഥവാ മക്ക എന്ന ഏരിയയാണ് വാസയോഗ്യമായും അതുപോലെ തന്നെ ഉയർന്നു വന്നതും എന്നും ചരിത്രകാരന്മാർ പറയുന്നു അത് ഇടയ്ക്ക് വെച്ച് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഈ പ്രദേശത്തിന് നിലക്ക് ആര ആരംഭത്തിൽ തന്നെ കടന്നു വന്നു അന്നിലക്ക് തന്നെ ഖുർആൻ ഈ രൂപമല്ലെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന അവ്വല അവലബൈൻ ഊദിയലിൻ്സി ലീ ബിബക്കഥ മുബാറക്കൻ വഹുദൻ ലി ലാലൻ ലോകത്ത് റബ്ബിനെ ആരാധിക്കാനായി ഭൂമുഖത്ത് ഒന്നാമതായി സ്ഥാപിച്ച ഭവനം അത് ബക്കയിലുള്ള അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശകവുമായ ആ മക്കയിലുള്ള കഴപയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സംശയം ഏതുമില്ലാത്ത വണ്ണം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ മനുഷ്യാരംഭം മുതൽക്ക് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു മനുഷ്യോൽപത്തി ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നും ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യമാണ് പിന്നീടാണ് ശിർക്കും ദൈവ നിഷേധവും ഉടലെടുക്കുന്നതും എന്നാൽ നിരീശ്വരവാദികളും അതുമായി ബന്ധപ്പെട്ടവരും പറയുന്നതും നേരത്തെ നിരീശ്വരത്വമാണ് ഉണ്ടായിരുന്നതെന്നും പ്രകൃതി പ്രതിഭാസങ്ങളെ ഭയപ്പെട്ട് ബഹുദൈവ വിശ്വാസം വന്നുമെന്നും അനന്തരം അതിൻ്റെ ശാസ്ത്രീയ രൂപമായ ഏകദൈവ വിശ്വാസം ഉടലെടുത്തു എന്നുമാണ് അവർ പറയുന്നത് ഇതൊരട്ടിമറിയാണ് വസ്തുത ഖുർആൻ പറയുന്നതും ഉൽപ്പത്തി ഘട്ടത്തിൽ മനുഷ്യോൽപത്തി ഘട്ടത്തിൽ രൂപപ്പെട്ടത് തൗഹീദാണ് ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ മുസ്ലിം അഥവാ ഒന്നാമത്തെ ഏകദൈവ വിശ്വാസി ഒന്നാമത്തെ പ്രവാചകനും കൂടിയാണ് അതിനു മുമ്പ് മനുഷ്യന്മാർ ഇവിടുത്തെ ആരംഭിച്ചിട്ടില്ല ആദമിലൂടെയാണ് മനുഷ്യന്മാർ ആരംഭിക്കുന്നത് ആദം തികഞ്ഞ ഏകദൈവ വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ആരംഭഘട്ടത്തിൽ മനുഷ്യോൽപത്തി ഘട്ടത്തിൽ ഏകദൈവ വിശ്വാസമാണ് ഉടലെടുത്തിരുന്നത് എന്നും അനന്തരം ബഹുദൈവ വിശ്വാസവും പിന്നീട് ഒരു ചിതറിയ ചിന്ത നിരീശ്വരത്വവും അതിന് ഒരു കാലഘട്ടത്തിലും വേരോട്ടമുണ്ടായിരുന്നില്ല പലരും നിരീശ്വരവാ വിശ്വാസികളെന്ന് പറയുന്നവർ ചെറിയൊരു ജലദോഷം കൊണ്ട് ആദർശ വ്യതിയാനം നടക്കാറുണ്ട് എന്നുള്ളത് ഒരു അത്ഭുത പ്രതിഭാസമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വേദങ്ങളിലും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലും വളരെ അല്പസ്വല്പമായ പ്രതിപാദനങ്ങളെ ഇക്കൂട്ടരെ കുറിച്ചുള്ളു മഹാഭൂരിപക്ഷ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ശിർക്കിനെതിരെ ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുക എന്ന കൂടിയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്നും പ്രബോധനത്തിലെ മുഖ്യ പങ്ക് ഈ വിഷയത്തിലായിരുന്നു എന്നും നമുക്കറിയാം ആ ഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനു മനുഷ്യനോളം പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അപാകതയില്ല ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കിതാബുൽ മഹാസിയിൽ ഇമാം ബുഖാരിയെ ആശയം വരുന്ന ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ ഈ പ്രദേശം പവിത്രമാണ് ഏത് പ്രദേശം മക്ക ബക്ക ഉൽഖുറ അൽ ബലദ് അൽ ബലതുൽ അമീൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ പ്രവേശ ഈ പ്രദേശത്തിൻ്റെ പവിത്രത പരിശുദ്ധി ഹെറം അതാണ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ് പരിശുദ്ധി വിശുദ്ധി പവിത്രത ആദരണീയത അതന്ന് മുതൽക്ക് തന്നെ ഉണ്ട് ലോകാന്ത്യം വരെ ഒടുനാൾ വരെ ഈ പവിത്ര നിലനിൽക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലമ പഠിപ്പിക്കുന്ന ഒരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തും ഈ ഹദീസും കൂടി ബന്ധപ്പെടുത്തി നമുക്ക് കാര്യങ്ങൾ പഠിക്കാം ഇന്ന അവല അവലബൈൻ ഉലയൽ ഇന്നാസ് മനുഷ്യന്മാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ മന്ദിരം ആരാധനാ മന്ദിരം അതിലല്ല ബി ബക്കത്ത മക്കയിലുള്ളതത്രേ ഈ മക്കയിൽ ഇതാണ് ഒന്നാമത്തെ ഭവനം പിന്നീട് അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതവിടെ നേരത്തെ നമ്മൾ തിരുമേനിയുടെ കാലഘട്ടത്തിലെ സംഭവം പറഞ്ഞതുപോലെ അവിടേക്കൊരു പുതിയ സംസ്കാരം രൂപീകരിക്കുവാൻ ഒരു പുതിയ കുടുംബത്തെ മാറ്റി താമസിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രാർത്ഥനയിൽ നമുക്കത് കാണാനും കഴിയും ഹാജറയും അതുപോലെ തന്നെ ഹാജറയിൽ നിന്ന് പിറന്ന മകൻ ഇസ്മായിലിനെയും അവിടെയാണല്ലോ മാറ്റി താമസിപ്പിക്കുന്ന ഇവിടെ ഈ പാറാൻ പ്രദേശം അല്ലെങ്കിൽ ഈ മരുഭൂപ്രദേശം അല്ലെങ്കിൽ ഈ മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു അവിടെ വെച്ച് നാം മനസ്സിലാക്കിയതുപോലെ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം തിരിച്ചു പോകുന്ന ഘട്ടം ആ ഘട്ടത്തിൽ അല്പം തൻ്റെ മകനെയും ഭാര്യയെയും കൺമ കൺ കാണുന്ന അവസ്ഥയിൽ നിന്ന് നീങ്ങിയതിന് ശേഷം അല്പം അകലെത്തിയതിനു ശേഷം റബ്ബിനോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പടച്ച റബ്ബേ ഞാൻ ഇതാ എൻ്റെ കുടുംബത്തെ ഒന്നിനെ ഇവിടെ താമസിപ്പിക്കുകയാണ് ഇന്നീ അസ്കൻ തുമിന്ദുരീയത്തിൻ ബുഹം റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഇന്നീ അസ്കൻ തുമിന്ദുരീയത്തി എൻ്റെ മക്കളിൽ ഒന്നിനെ ഞാനിതാ ഇവിടെ താമസിപ്പിക്കുകയാണ് ബിവാദിൻ ആ താമസ സ്ഥലത്തിനെക്കുറിച്ച് താമസിപ്പിച്ച ആ സ്ഥലത്തെക്കുറിച്ച് അത് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം പറയുന്നു വിവാദിൻ കൃഷിയോഗ്യമല്ലാത്ത ഒരു താഴ്വര അവിടെ കൃഷിയൊന്നുമില്ല അതാണ് വേറെ ഒരു അത്ഭുതം അങ്ങനെ കൃഷിക്ക് പറ്റിയ സ്ഥലമല്ല ഇന്ത ബൈത്തിക്കൽ മുഹറം അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യവും നിൻ്റെ ആദരണീയമായ ഭവനത്തിന് സമീപം അപ്പോൾ ഇവിടെ നേരത്തെ ഈ വീടുണ്ടായിരുന്നുവെന്നും പിന്നീട് അതിൻ്റെ പുനർനിർമ്മാണമാണ് ഖലീലുല്ലാഹി ഉള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും കൈകളാൽ നടക്കുന്നതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ താമസിപ്പിക്കുന്ന ആ ഘട്ടത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെ നമുക്ക് സൂറത്ത് ഇബ്രാഹിമിൽ കാണാൻ കഴിയും ഈ സ്ഥലത്ത് ഹൃദയമുണ്ട് ആ ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് അനുഗ്രഹമുണ്ട് എന്നും ലോകർക്ക് മാർഗദർശകമായ കാര്യങ്ങളായി അത് നിലകൊള്ളുന്നു എന്നും അത് ചിന്തിക്കേണ്ട വിഷയമാണ് ഖുർആാൻ തന്നെ മറ്റൊരിടത്ത് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നു ഫീഹി കാന ആമിന ബൈത്തി സബീല ആലമീൻ ഫി ആയാത്തുൻ ആ കേന്ദ്രത്തിൽ ഉണ്ട് വ്യക്തമായ ബൈ ആയാത്തുൻ ബയ്യനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ടും ഒന്ന് മഹാമ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പ്രവർത്തന ഏരിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഴവ പണിയാൻ മക്കളെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കാൻ അതുപോലെയുള്ള ആ ഏരിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തന മണ്ഡലം കർമ്മ മണ്ഡലം ഇത് ഐതിഹ്യമല്ല മിത്തല്ല ചരിത്രത്തിൻ്റെയും വിശുദ്ധ ഖുർആാനിൻ്റെയും പൂർണ്ണമായ പിന്തുണ ആരെങ്കിലും പറഞ്ഞു മീനാണെന്ന് ഞാനത് കൂട്ടി എന്ന രൂപത്തിലല്ല മറിച്ച് ഈ പ്രദേശത്തിൻ്റെ പവിത്രത പ്രവാചകർ സല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഇബ്രാഹിം അലൈഹി വസ്ലാത്തു വസ്ലാം മുതൽക്കുള്ള ചരിത്രത്തെക്കുറിച്ച് പിടിപാടും നമുക്ക് നൽകുന്നു ആ പൂർണ്ണമായ ചരിത്രത്തിൻ്റെ വെളിച്ചം ഈ പ്രദേശത്തെക്കുറിച്ചും ഇവിടെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ചും ഈ പ്രദേശത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും നമുക്ക് ലഭ്യമാണ് ഒന്ന് മഹാമ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കർമ്മ മണ്ഡലമാണിത് അത് നേരിട്ടറിയാൻ നേരിട്ട് മനസ്സിലാക്കാൻ ആ മന്ദിരം പടിതുയർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മറ്റ് മേഖലകൾ എല്ലാം മനസ്സിലാക്കാൻ കഴിയും ഒമൻ ദഹു ഖനാമിന പിന്നീട് പറയുന്നു ആ ഏരിയയിൽ ആര് പ്രവേശിച്ചുവോ ഖാനാമിന അവൻ നിർഭയനായി അവൻ നിർഭയനായി ഈ അന്ന് ഈ സുരക്ഷിതത്വം ഇതിനു വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന ഖുർആാനിൽ കാണാൻ കഴിയും ഇബ്രാഹീമും ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം റബ്ബി ആമിന ടച്ചവനെ ഈ നാട്ടിനെ നീ നിർഭയ കേന്ദ്രമാക്കണമേ ഈ നാട്ടിനെ നിർഭയ കേന്ദ്രമാക്കേണമേ സുരക്ഷിത കേന്ദ്രമാക്കേണമേ എന്നും തൻ്റെ മകന് സുരക്ഷിതത്വം ലഭിച്ചു നേരത്തെ പറഞ്ഞുവല്ലോ കാർഷിക രംഗമല്ല വെള്ളമില്ല ഒരു തരത്തിലുള്ള സൗകര്യവും ഭൗതികമായി ആലോചിക്കാൻ ആലോചിക്കുമ്പോൾ ഇല്ലാത്തൊരു ഏരിയയിൽ തൻ്റെ കുടുംബത്തെ മാറ്റി മാറ്റിത്താമസിപ്പിച്ചു അവിടെ പിന്നെ എങ്ങനെയാണ് സുരക്ഷിതത്വം ലഭിക്കുന്നത് അതുവഴി കടന്നു പോകുന്ന ആളുകൾ കടന്നാക്രമണം നടത്താതെ ഈ കുടുംബത്തെ ഏറ്റെടുക്കുകയും ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഒരത്ഭുതമാണ് അതാണ് ജംസം ഉയർത്തിയ നാഗരികത എന്ന് പറയുന്നത് നമുക്കറിയാം നാഗരികതകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് നദീതട സംസ്കാരങ്ങളാണ് അതിൽ നിന്ന് ഭിന്നമായി നദിയൊന്നും ഒഴുകാത്ത മലകളാൽ ആവൃതമായ ഒരു പ്രദേശത്ത് തികച്ചും ഭിന്നമായ പുതിയ രീതിയിലുള്ള ഒരു നാഗരികത അതാണ് ഉമ്മുൽഖുറ മാതൃ നഗരി എന്ന് പറയുന്നത് അതവിടെ രൂപപ്പെട്ടു ഈ സ്ത്രീയെ അഥവാ ഹാജറ ബീവിയെ ഇസ്മാലി വല്ലാത്തു വസ്സലാമിൻ്റെ മാതാവിന് മാതാവിനെ ഉള്ള ഇബ്രാഹിം അലി വസ്ലാത്തു വസ്സലാമിൻ്റെ ഭാര്യയെ അവിടെ പൂർണ്ണമായും അവർക്ക് എല്ലാ രീതിയിലും ഭക്ഷണവും വെള്ളവും പഴങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒന്നുമില്ലാത്ത ഏരിയയിൽ അതൊരത്ഭുതമാണ് അള്ളാഹുതല കുടുംബത്തെ ഏറ്റെടുക്കുകയും അവിടെ ഒരു പുതിയ നാഗരികത രൂപപ്പെടുകയും ചെയ്തു കാലവർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് യവനികകൾ തുറക്കുകയും അടക്കുകയും ചെയ്തതിന് ശേഷം പുതിയ ഒരു തുറവിയാണ് നാഗരികതയുടെ ഒരു പുതിയ തുറവിയാണ് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളിലൂടെ മക്കയിൽ രൂപപ്പെടുന്നതും അത് വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് ചരിത്ര പഠനം നടത്തുകയാണെങ്കിൽ ഭൂമി പഠനം നടത്തുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഹുർഹാനിലെ പ്രതിപാദനങ്ങൾ പഠനവിധേയമാക്കുകയാണെങ്കിൽ ഈ കാര്യം ബോധ്യമാകും അവിടെ നിന്നിങ്ങോട്ടും ആ പ്രദേശത്തിന് ഭൂമിയിൽ മറ്റൊരു ഏരിയക്കും ലഭിക്കാത്ത രീതിയിലുള്ള പരിഗണനയും പരിരക്ഷയും പവിത്രതയും ആദരണീയതയും സുരക്ഷിതത്വവും അവിടെ ലഭിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം ഖുർആാനിൽ നിന്ന് തന്നെ നമുക്ക് കാണാം വേറെ കുറെ മുസ്ലിമുകൾക്കൊക്കെ ഹൃദ്യസ്ഥമായ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഫീൽ കുറച്ചായത്തേ ഉള്ളൂ അതൊരു ചരിത്രം ഒരൊറ്റ ചരിത്രം അങ്ങ് പറഞ്ഞു വച്ചിരിക്കുകയാണ് എന്ത് ഇതൊരു ചരിത്രം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്ന അലം തറ അലംതറ ഖൈഫ് കബിയ സുഹാബിൽ ഫീൽ അലം അൽ ഹും ഫാലും കാസ്ഫിം മൗഖുലും ഒരൊറ്റ സംഭവം അത് വെച്ചിട്ടാണ് മനുഷ്യരുടെ മുമ്പിൽ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളിതൊന്ന് ചിന്തിക്കുന്നു വെറുതെ പറഞ്ഞു പോയതല്ലല്ലോ കഥയ്ക്ക് വേണ്ടി കഥ പറയലല്ല അങ്ങനെ കുറാനിനൊരു പരിപാടിയും ഇല്ല മനുഷ്യൻ്റെ മുമ്പിൽ ഈ ചരിത്രം വെച്ചിട്ട് ആലോചിക്കുവാൻ പഠിക്കുവാൻ പാഠം ഉൾക്കൊള്ളുവാൻ ഗൗരവമായി വിഷയത്തിനെ സമീപിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിപാദനം അത് എല്ലാവരും അറിയണം എല്ലാവരും ചിന്തിക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് ആയത്തുകളിൽ അത് സംവിധാനിച്ചതും പഠിക്കാൻ പ്രയാസമില്ല ചിന്തിക്കാനും പ്രയാസമില്ല ചരിത്രം ബോധമുള്ള ആളുകൾക്കൊക്കെ അത് കണ്ടെത്താനും കഴിയും ആ രീതിയിൽ തന്നെ എന്തേ ഇവിടുത്തെ സ്ഥിതി ഈ ആയത്ത് ഈ സൂറത്തും അവതരിപ്പിക്കപ്പെടുന്ന രംഗം എപ്പോൾ ഇതൊന്ന് പഠനവിധേയമാക്കേണ്ടതുണ്ട് നാം നേരത്തെ പറഞ്ഞല്ലോ ഖുറ മാതൃക മാതൃ എന്ന് ആ ഏരിയ യഥാർത്ഥത്തിൽ ചുറ്റോടു ചുറ്റും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും അടിപിടിയും കച്ചറയും കുഴപ്പവും അവിടെ മൂന്ന് ഡബ്ല്യു ആണ് ഉണ്ടായിരുന്നത് ഒന്ന് വാറ് അഥവാ തല്ലുംപിടി നമ്മളിന്ന് പറയണ യുദ്ധം എന്നതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം ഇന്നത്തെ ആയുധങ്ങളൊന്നുമില്ല കയ്യൂക്കുള്ള കാര്യക്കാരൻ പിടിച്ചു പറയും കവർച്ച അതുപോലെ തന്നെ മദ്യവും മധിരാക്ഷിയും ഈ മൂന്ന് വിഷയത്തിലാണ് അവിടെ ജീവിതം ഒതുങ്ങി നിൽക്കുന്നത് പിന്നെ കുറച്ചൊക്കെ മാനുഷികമായ പാട്ടും കൂത്തും വേറെ എന്നാൽ ഇവിടെ ഈ ഹറമിൽ താമസിക്കുന്ന ആളുകൾ അതൊന്ന് ഭിന്നമാണ് സാഹിത്യ സാംസ്കാരിക മത ധാർമ്മിക വാണിജ്യ മണ്ഡലങ്ങളിലെല്ലാം മറ്റ് ഏരിയകളിൽ നിന്ന് ഭിന്നമായ ഒരു നിലപാടായിരുന്നു ഹെറമിൽ താമസിക്കുന്നവർക്കുണ്ടായിരുന്നത് അവരാണ് കുറേശികൾ അവരാണ് കുറേശികൾ പേര് പോലെ തന്നെ അതൊരു മഹിമ തന്നെ അതൊരു മേന്മ തന്നെ അതൊരു തറവാടിത്തം തന്നെ അതൊരു അതൊരന്തസ്സ് തന്നെ അതൊരു ആഭിജാത്യം തന്നെ എങ്ങനെയത് എങ്ങനെയാണ് അത് ആഭിജാത്യമാകുന്നത് അന്തസ്സാകുന്നത് അതൊരു തറവാടിത്തമാകുന്നത് അതെന്താ ഇങ്ങനെ വരുന്നത് അങ്ങനെ സൂറത്ത് കുറൈഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കുറ ഒരു സൂറത്ത് തന്നെ കാണാം ലീലാഫിയ കുറേഷ്യൻ എന്ന് അങ്ങനെ കുറേശികൾ ലോകാവസാനം വരെ ഖുർആാനിലൂടെ മതവിദ്യാർത്ഥികൾ ധാർമ്മിക പഠന ചരിത്ര വിദ്യാർത്ഥികൾ ഇവരനുസ്മരിക്കുന്നു ഇവർ പഠനവിധേയരാകുന്നു എന്തേ ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണല്ലോ ഇവരിങ്ങനെ ഒരു പഠനവിധേയരാകാൻ കാരണം ഖുർആാൻ നിലനിൽക്കുന്ന കാലമത്രയും അത്രയും കുറേശികളും പഠനവിധേയരായിരിക്കും എന്തുകൊണ്ട് അത് ഈ ഗുണം അവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ ഒന്ന് ഹെറമിന് സമീപമാണ് അവർ കഴബക്ക് സമീപമാണ് അവരുടെ താമസം കഴബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എല്ലാവരും ആ ഏരിയ കാണാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തിൻ്റെ തരിമ്പുണ്ടോ അവൻ ആഗ്രഹിക്കുന്നു പടച്ചോനെ ഇനിക്കതൊന്ന് കാണണം ആ കഴമ്പൊന്ന് കാണണം ആ ഹെറമിലൊന്ന് പോകണം ഒന്ന് തവാഫ് ചെയ്യണം സഫാമറുപൻ്റെ ഇടയിൽ ഒരു സൈ നടത്തണം ജംസം ഒന്ന് കുടിക്കണം മിനയിലും അതുപോലെ തന്നെ മുസ്തലിഫയിലും മർഫയിലും ഒക്കെ ഒന്ന് പോയി ഉള്ളുരുകി ഒന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം നാട്ടിലെമ്പാടും പല സന്ദർഭങ്ങളിലായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഈ പറയപ്പെട്ട കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് എല്ലാ വിശ്വാസിയുടെയും മനസ്സിലുണ്ട് നമുക്കറിയാം ഒന്നുകൂടി രാ ഒരു രാവ് ഒരു പകലും അത് മറ്റേത് ദിവസങ്ങളെക്കാളും മുന്തി നിൽക്കുന്നു എന്നുള്ളതാണ് ആ രാവനെക്കുറിച്ച് ഖുർആൻ പറയുന്നു ഹൈറുമിൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഏതാണ് ആ രാവ് അത് ലലത്തുൽ ഖദറും അന്ന് ഒരുപാട് മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സ്വർഗ അവകാശികളായും അല്ലെങ്കിൽ ഒരുപാട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ട് മോചനം ലഭിക്കുന്നു അതാണ് ലൈലത്തുൽ ഖദറിൻ്റെ സവിശേഷത അധ്വാനിച്ച് നേടാൻ കഴിയാത്തത് ചുരുങ്ങിയ സമയം കൊണ്ട് നേടാൻ കഴിയുന്ന സവിശേഷമായ സൗകര്യമുള്ള ഒരു രാവാണ് ലൈലത്തുൽ ഖതറും അതുപോലെ ഒരു പകൽ അതാണ് അറഫയിൽ ആളുകൾ വിശ്വാസികൾ സമ്മേളിക്കുന്ന സന്ദർഭം ഒരേ വേഷം ഒരേ മന്ത്രം ഒരൊറ്റ ലക്ഷ്യം അങ്ങനെ എല്ലാവരും ഒരിടത്ത് നിന്നിട്ട് കയ്യുർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ഒരറ്റ ഒരേ രീതിയിൽ ഏകനായ റബ്ബിനോട് അക്കാര്യത്തിൽ മാളുകൾ വേറെ ആരോടും പ്രാർത്ഥിക്കാറില്ല എന്നാണ് അറിവ് എന്നാലും മനുഷ്യൻ്റെ കാര്യമല്ലേ ഒരു തമാശക്കാരൻ പറഞ്ഞു ക്യാബ കണ്ടപ്പോളേ അപ്പോൾ പറഞ്ഞാലേ നമ്മളൊരു മലബാരി മാമ്പർത്ത തങ്ങളെ ക്യാബല്ല കാണുന്നു അങ്ങനെ ഇഷ്ടം പോലെ കടലിൽ പോയാലും ഇങ്ങനെ കപ്പിക്കുടിക്കോ എന്നുള്ളതും അത് വേറെ ചില ജീവികളെക്കുറിച്ച് പറയാറുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കെന്ത് പറയാൻ കഴിയും അതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നിരിക്കെ ഏതായാലും ആറഫയിൽ ഏകനായ റബ്ബിനോട് ഉള്ളുരുകി കണ്ണീര് വാർത്തും ഈ ജീവിതത്തിലെ മറ്റ് സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലായി പ്രാർത്ഥിച്ച അതേ കാര്യം തന്നെ പുതിയതൊന്നുമില്ല അപ്പം അതേ കാര്യം തന്നെ റബ്ബിന് ഇഷ്ടപ്പെട്ട കേന്ദ്രത്തിൽ പോയി പറയാൻ എന്നിട്ട് റബ്ബ് അവൻ്റെ മലക്കുകളെ വിളിച്ച് ഇത് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെടുത്തുന്നു അവരെന്താ പറയുന്നത് അത് ചെയ്തു കൊടുക്കാൻ നിർദ്ദേശം അങ്ങനെയുള്ള ഒരു മോചനത്തിൻ്റെ ദിവസമാണ് അറഫ നാളെയാണ് അറഫ നമ്മൾക്കും നാളെ തന്നെ പിത്തന ഉണ്ടാക്കുന്നവർക്ക് ഇപ്രാവശ്യം സൗകര്യം ഇല്ലാതായിപ്പോയി എന്നുള്ളത് ഒരു രസകരമായ സംഭവം തന്നെ ചിലര് നോ എന്നെ നോലുമ്പേര് പെരുന്നാളും ഒഴിക്കുമോ എന്നുള്ള കോലത്തിലെത്തിയിട്ടുണ്ട് എങ്ങനെ അല്ലേയും റസൂലും പറഞ്ഞു കൊടുത്തുനിന്ന് വിട്ടാൽ പിന്നെ ഇത് എവിടെ എത്തുക എന്നറിയില്ല അവരുടെ കഥ റസൂലുല്ലാൻ്റെ ഹജ്ജ് അത് വെള്ളിയാഴ്ചയായിരുന്നു ഇവന്മാർ കണക്കൂട്ടി ഈ ന്യൂ മൂണിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവന്മാരുടെ കണക്ക് പ്രകാരം അന്ന് ഹജ്ജ് വ്യാഴാഴ്ചയാകേണ്ടത് അത് അത് ആ കണക്കി നമുക്ക് കൂട്ടാൻ കഴിയും ഈ അതാണ് കണക്കിൻ്റെ പ്രത്യേകത പക്ഷേ റസൂറുല്ലാൻ്റെ ഹജ്ജ് അത് വെള്ളിയാഴ്ചയായിരുന്നു എന്ന് അറഫ വെള്ളിയാഴ്ചയായിരുന്നു എന്നുള്ളത് ആ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ഇപ്പോൾ അതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഓൽക്ക് മുണ്ടാൻ കഴിയുന്നില്ല ഓലാജാതി കാര്യമൊന്നും അല്ലേ ഇങ്ങനെ ആരോ നേരത്തെ പറഞ്ഞില്ല ആര് മീനാ പറഞ്ഞ് ഞാനാ കൂട്ടി അറിഞ്ഞു അങ്ങനെ കുറേ ആൾക്കാർ ആരൊക്കെ പറഞ്ഞതിന് അതിൻ്റെ നോമ്പും അതിൻ്റെ പെരുന്നാളുമായിട്ട് നടക്കുകയാണ് അൽദി റസൂലും പറഞ്ഞതിനനുസരിച്ചാകുമ്പോഴേ കാര്യങ്ങൾ നിറവടിയാവുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡാർക്ക് ഏജസിൽ ഒരു തുരുത്ത് ഹെറും സമീപ പ്രദേശങ്ങളും ചുറ്റുവട്ടത്തിനും ഏതാനും മൈലുകൾ ഒരു തുരുത്ത് അവിടെ സമാധാനമാണ് സ്വസ്ഥതയാണ് സുരക്ഷിതത്വമാണ് നിർഭയത്വമാണ് അവിടെ താമസിക്കുന്നവർ കുറേശ്ശികളാണ് അവർ നാടോടികളല്ല സാംസ്കാരികമായി ഒന്നുകൂടി മികച്ചു നിൽക്കുന്നവരാണ് ഒരുപാട് പവിത്രതകളും മേന്മകളും അവർക്കുണ്ട് അതുകൊണ്ടുതന്നെ ചില ചരിത്രകാരന്മാർ പറയുന്നു ഈ വൈതൽമഊഊഊതത്വ സ്വയിലത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്ന് പറയുന്നത് കുറേശി തറവാട്ടുകാർ ചെയ്തിരുന്നില്ല എന്നാ കുറേശി തറവാട്ടുകാർ ആ പണി ചെയ്യാറില്ല അത് നേ ഈ നാടോടികളായ ഈ കഥയൊന്നുമില്ലാത്ത ആളുകളിലുണ്ടായ സംഭവങ്ങളാണെന്ന് ചരിത്രകാരന്മാരിൽ ചിലർ അങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ചില പ്രാസംഗികന്മാർ ഉമർ ഹത്താബ് പോലും തങ്ങളുടെ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ ച ചിത്രം ദയനീയമായി ചിത്രീകരിക്കാറുണ്ട് ഇത്തിരി കയ്യൂക്കുള്ള അല്പം അപകടകരമായ ഒരു പ്രവണതയാണത് കുറേശികളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത് നേരത്തെ പറഞ്ഞ നാടോടികളിൽ നിന്ന് ഇവർക്ക് അല്പം മേന്മയുണ്ട് അല്പം സാംസ്കാരികമായും അതുപോലെ തന്നെ കഴബയുടെ പരിരക്ഷയിലും സദാനത്തിലുമൊക്കെ ഉത്തരവാദിത്വവും ബന്ധവും പങ്കാളിത്തവും ഒക്കെ ഉള്ള ആളുകളാണ് അന്നലയ്ക്ക് തന്നെയാണ് അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റവും അതാണ് നേരത്തെ പറഞ്ഞ തറവാടിത്തം എന്ന് പറയുന്നത് അഭിജാത്യം എന്നൊക്കെ പറയുന്നത് അന്നലയ്ക്ക് തന്നെയാണ് കാര്യങ്ങളെയും നാം സമീപിക്കേണ്ടത് അനിഷേദ്യമായ സ്ഥാനം കുറേശികളെ സംബന്ധിച്ചിടത്തോളം കായബയുടെ വിഷയത്തിലുണ്ട് എത്രത്തോളം എന്നറിയാം സ്വന്തം ബാപ്പാനെ കൊലപ്പെടുത്തിയൊരു കല കൊലയാളി ഈ കായബത്വങ്ങൾക്ക് ഈ ഹെറമിലേക്ക് ഇങ്ങോട്ട് വന്നിറങ്ങിയാൽ പിന്നെ തൊടാൻ പാടില്ല അവിടെ വെച്ചിട്ട് പാടില്ല റസൂലുള്ള പഠിപ്പിക്കുന്നു അവിടുത്തെ ഒരു മരം മുറിക്കാൻ പാടില്ല ഒരു മുൾച്ചെടി പിഴുതു മാറ്റാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ പാടില്ല വീണുപോയൊരു സാധനം ഉണ്ടല്ലോ അത് എടുക്കാൻ പാടില്ല അതാരോടെങ്കിലും വിളിച്ച് അനൗൺസ് ചെയ്തിട്ട് ആളുകൾക്ക് നിശ്ചിത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം തോടാൻ പാടില്ല അവിടെ കടന്നോട്ടെ അങ്ങനെ ജന്തുക്കൾക്കും മനുഷ്യന്മാർക്കും എന്തിനേറെ പറയണം പുൽക്കൊടികൾക്ക് പോലും സുരക്ഷിതത്വവും നിർഭയത്വവും അതാണ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആ ഒരു അവസ്ഥ ഇത് ഈ അവസ്ഥ അതിലൂടെ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ അവിടെ കഴിയുന്ന കുറേശികൾക്കും ലഭിച്ചു ജാഹിലിയത്തിൽ ഇതര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പവിത്രത എല്ലാവരും ഈ പ്രദേശത്തിന് പവിത്രത കൽപ്പിക്കുന്നു എല്ലാവരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറേശികൾക്ക് എന്താ ഗുണം എന്നറി ഇതിൻ്റെ സദാനത്ത് ഇതിൻ്റെ പരിപാലനം ഇതിൻ്റെ ശുശ്രൂഷ ഇത് വൃത്തിയാക്കൽ ഇതിൻ്റെ നേതൃത്വം അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ വെള്ളം കൊടുക്കൽ ഇതൊക്കെ ആരുടെ ഡ്യൂട്ടി അത് കുറേശികളുടെ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾ കുറേശികൾക്ക് സെല്യൂട്ട് അടിക്കും സെല്യൂട്ട് അടിക്കുക പറഞ്ഞാൽ ബഹുമാനിക്കും കുറേശികൾ ആദരിക്കും കാരണം ഇവർ ഹെറമിൻ്റെ ആളുകളാണ് അസഹാബിൽ ഹെറം ഹെറമിൻ്റെ ആളുകളാണ് അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് അറബികളുടെ പതിവായും അവരെവിടെ ചെന്നാലും സെല്യൂട്ട് തന്നെ എവിടെ ചെന്നാലും സെല്യൂട്ട് അതാണ് വലിയൊരു പുതുമ ഖുറൈഷിൻ ദാ നിങ്ങൾക്ക് തെക്കോട്ട് യമനിലേക്ക് യാത്ര പോകാം സ്വൈരമായി സ്വസ്ഥമായി നിർഭയമായി നിങ്ങൾക്ക് കവർച്ചയെ ഭയപ്പെടേണ്ടതില്ല അതുപോലെ മോഷണം ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ നേരെ മറ്റെന്തെങ്കിലും കയ്യേറ്റം ഭയപ്പെടേണ്ടതില്ല സ്വൈരമായി നിർഭയമായി കുറേശികൾക്ക് യമനിൽ പോയിട്ട് കച്ചവടം ചെയ്യാൻ കഴിയും അത് ഒരു സന്ദർഭത്തിൽ ഷിത്താവ് കാലഘട്ടത്തിൽ സെയ്ഫ് കാലഘട്ടത്തിൽ ഷാമിലേക്ക് പോയിട്ടും കച്ചവടം ചെയ്യാൻ കഴിയും വടക്കോട്ടും തെക്കോട്ടും അങ്ങനെ ഒരു കച്ചവട കേന്ദ്രമായി വാണിജ്യ കേന്ദ്രമായി മക്ക വരുന്നവരും പോകുന്നവരും അന്നിലക്ക് വാണിജ്യ രംഗത്തും കഴബ അല്ലെങ്കിൽ ഹറം മക്ക മുന്നിൽ രംഗത്തും കഴബ ആദരണീയമായ പ്രഥമ സ്ഥാനത്ത് തന്നെ എല്ലാവരും ആദരിക്കുന്നൊരു സ്ഥിതിവിശേഷം സാഹിത്യരംഗത്തും അങ്ങനെ തന്നെ പല കവിതകളും ഉണ്ടാക്കിയാൽ അവർ അംഗീകരിക്കുന്ന കവിത കായബത്തങ്കിൽ കൊണ്ടുപോയിട്ട് തൂക്കും അങ്ങനെയാണ് മായല്ലക്ക ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ കായബേ കെട്ടിത്തൂക്കി അംഗീകാരം കിട്ടാൻ ആ നിലക്കാണത് മഴല്ലക്ക കെട്ടിത്തൂക്കപ്പെട്ടത് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് സാഹിത്യരംഗത്ത് രാഷ്ട്രീയരംഗത്ത് വാണിജ്യ രംഗത്ത് മതരംഗത്ത് ധാർമ്മിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒരു മികവ് ആർക്കുണ്ട് മക്കയിലുണ്ട് കുറേശികൾക്കുണ്ട് ആ നിലക്ക് തന്നെയാണ് ഖുർആൻ അടുത്ത് പറയുന്നത് എന്താ പറയുക ഈ സൗകര്യം കിട്ടിയതൊക്കെ നിങ്ങളെ പൗർവോണ്ടല്ല നാട്ടിലെമ്പാടും കച്ചറയുണ്ടാകുമ്പോഴും ഈ നാട്ടിലൊരു കുഴപ്പമില്ല എല്ലാവർക്കും സുഖം ഈ നാട്ടുകാർ എവിടെ പോയാലും അവിടെയും സുഖം സ്വസ്ഥത സമാധാനം എന്നിട്ട് എന്നിട്ടല്ല പറയുന്ന അറിയോ ഇത് വെച്ചിട്ട് അള്ളാഹുത്തൽ ഇവരോട് പറയുന്നു ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഏർപ്പാടാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം കൂട്ടരേ വല്യ ബുദ്ധുറപ്പ ഹാദൽ അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൻ്റെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വല്ല പറയുന്നത് ഇക്കാര്യമാണ് അല്ലാത്ത മറ്റൊന്നുമല്ല ഈ നിങ്ങൾ ആദരിക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരാൽ ആദരവ് ലഭിക്കുന്ന കാരണം ഏക നിമിത്തം ഏക കാരണം ഈ മന്ദിരമാണ് അതുകൊണ്ട് ഈ മന്ദിരത്തിൻ്റെ റബ്ബ് റബ്ബ് ഹാദൽ ബൈറ്റ് ഈ റബ്ബിനെ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അതാണ് വിഷയം അതോ ഓനോ അല്ലതാത്ത നിങ്ങൾക്ക് അവൻ എല്ലാവിധ ഭക്ഷണ സൗകര്യവും നൽകി അതിൻ്റെ പുറമെ മിൻ ആമഹും നിർഭയത്വവും നൽകി എല്ലാവർക്കും കഷ്ടപ്പാടാകുമ്പോൾ ഇവർക്ക് നല്ല സുഭിക്ഷത അങ്ങനെ ഒരു സൗകര്യം കിട്ടിയതിൻ്റെ ഏക കാരണം അത് ഖുർആൻ അവരോട് പറഞ്ഞു പിന്നെ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുതുതായി ജന്മം വന്നവർക്ക് കേട്ട് കേൾവി അകലെയല്ലാത്ത തൊട്ടടുത്ത ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചരിത്രം അതാണ് അബ്രഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം യമനിൽ അക്കാലഘട്ടത്തിൽ ഒരു അക്രമിയായ രാജാവുണ്ട് അത് ദാനവാസ് എന്ന് പറയുന്ന ഒരു മുഷിരിക്ക് രാജാവാണ് അദ്ദേഹം ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ഏകദൈവ വിശ്വാസികളെ തീകുണ്ടമുണ്ടാക്കി അതിലേക്കിട്ട് ആസ്വദിച്ചു യമനിലാണ് ഇന്ന് നമ്മൾ പറയണത് ഈ യമൻ തന്നെ ഇതും മുമ്പേ ഇതൊക്കെ ആയിട്ട് എന്തൊക്കെ ബന്ധമുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ അതാ എല്ലാവരും ഭരണകൂടവും ജനലക്ഷങ്ങളും ഹജ്ജിൻ്റെ വിഷയത്തിൽ മുഴുകുമ്പോൾ ഇവിടുന്ന് ഷെല്ലാക്രമണം മോകണങ്ങൾ ഇപ്പിത്തനാണ് ആ യമന് തന്നെ അവിടുന്ന് തന്നെയാണ് അബ്ദുല്ലാഹിബിന് സബ് പോ മദീനയിലും മക്കയിലൊക്കെ പോയിട്ട് ഷിയായിസം ഉണ്ടാക്കാനുള്ള പ്രാരംഭ പ്ര പ്രവർത്തനങ്ങൾ തുടങ്ങിയതും ഈ യമനെന്നാണ് അയാൾ പോയത് അതിരിക്കട്ടെ യമനെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് യമനിലിൻ്റെ നല്ല വശങ്ങളും ഹദീസുകളിൽ പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ യമനിലെ ബഹുദൈവ വിശ്വാസിയായ ദൂനവാസി എന്ന് പറയുന്ന മനുഷ്യൻ ഏകദൈവ വിശ്വാസികളായ ഇരുപതിനായിരത്തോളം ആളുകളെ ഒറ്റയടിക്ക് മത്തി ചൂടുന്നമാരിയാണ് ചുട്ട് എങ്ങനെയോ ഒരാൾ രക്ഷപ്പെട്ടു അയാൾ നേരെ ശ്യാമ പോയി അവിടുത്തെ ഹി രാജാവ് അയാൾ ക്രിസ്ത്യാനിയാണ് ഏകദൈവ വിശ്വാസം ആയിട്ട് ബന്ധമുള്ളവരാണല്ലോ അവർ അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞു കാര്യം പറഞ്ഞു അദ്ദേഹം നേരെ ഏത്യോപ്യയിലെ നജ്ജാശി രാജാവിന് വിവരം കൊടുത്തു ഇങ്ങനെ ഒരു വല്ലാത്ത ആക്രമണം നടന്നിട്ടുണ്ട് യമനിൽ അതുകൊണ്ട് ഒന്ന് ഈ കാര്യം ശ്രദ്ധിക്കണം ഏത്യോപ്യയിലെ രാജാവ് ഹബ്ഷയിലെ രാജാവ് നജ്ജാശി അതൊരു രാജപരമ്പരയാണ് ഇപ്പോൾ സാമൂതിരി രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം വിഷയം ഏറ്റെടുത്തു എന്നിട്ടും അവിടേക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് സൈന്യാധിപന്മാരെ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിലൊന്നാണ് ഈ പറയുന്ന അബ്രഹത്ത് അതുപോലെ തന്നെ അറിയാത്ത് എന്ന് പറയുന്ന മറ്റൊരു സൈന്യാധിപനെയും ആ വമ്പിച്ച സൈന്യത്തോടുകൂടി അയച്ചു യമനിലേക്ക് അങ്ങനെ അറിയാത്തും അബ്രഹത്തും ഇവിടെ വന്നും ഹിംയർ രാജാവിന് ഹിംയർ രാജവംശത്തെ ഒന്നടങ്കം നശിപ്പിച്ചു അങ്ങനെ എല്ലാ നാശത്തിൻ്റെയും വിത്തടക്കം അവർ പിഴുതു മാറ്റി നജാസിയുടെ പട്ടാളം വിജയിച്ചു പക്ഷെ പ്രശ്നം തീർന്നില്ല പുതിയ പ്രശ്നം തുടങ്ങി ആരാകണം ഇവിടുത്തെ ഭരണാധികാരി യമനിലെ ഭരണാധികാരി തർക്കമായി അറിയാത്തിൻ്റെ ഇടയിലും അബ്രഹത്തിൻ്റെ ഇടയിലും അപ്പോൾ അവർ തന്നെ പറഞ്ഞു അതൊരു ബുദ്ധിയുള്ള തീരുമാനം നമ്മളിതിൽ പട്ടാളത്തെ ഇടപെടിക്കേണ്ട പട്ടാളത്തിൽ ഭിന്നിപ്പ് വേണ്ട നമ്മൾ തമ്മിൽ ഒരു തൊന്ന യുദ്ധം നടത്താം ഇതിൽ ഇതിലാരാണാ ജയിക്കുന്നത് അയാൾ ഇവിടുത്തെ ഭരണാധികാരി അതൊരു നല്ല തീരുമാനം പട്ടാളവും അംഗീകരിച്ചു രണ്ട് ഒരു നാട്ടിൽ രണ്ട് ഭരണം രണ്ട് അധികാരി രണ്ട് രാജാവ് അത് പറ്റില്ലല്ലോ അത് അപകടമാണ് ഒന്നേ പറ്റുള്ളൂ അല്ല ഞാൻ എന്നും കച്ചറ തന്നെയാണ് ആ സ്ഥിതിക്ക് ഇവരുടെ ദുദ്ധം ഒരടി അബ്രഹത്തിന് കിട്ടിയെങ്കിലും അടുത്ത അടിയിൽ അബ്രഹത്ത് അറിയാത്തിൻ്റെ കഥ കഴിച്ചു അപ്പോൾ പിന്നെ ഇനി ചോദ്യം ചെയ്യാൻ ആളില്ല അറിയ അബ്രഹത്ത് അവിടുത്തെ എം എൽ എ രാജാവായി വാഴ്ത്തപ്പെട്ടു പക്ഷേ ഇവരയച്ച ജാസി രാജാവിന് ഇതത്ര ഇഷ്ടപ്പെട്ടില്ല ഈ സംഗതി ഇവിടെ ഇവരൊരു കാര്യത്തിനയച്ച അവരവിടെ ചെന്നിട്ട് വേറെ കാര്യം ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ആ രാജ്യത്തിലെ ഏകദൈവ വിശ്വാസികൾക്ക് തണല് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ ഇപ്പോൾ തർക്കം മനുഷ്യൻ്റെ കോലാണത് മണ്ണും തോറും കിലുങ്ങും കിലുങ്ങും തോറും മണ്ടുകാരനില്ല ഇതെ കോലം തന്നെയാണ് ആ അവസാനം അബ്രഹത്ത് നജ്ജാശിയെ ആശ്വസിപ്പിക്കുവാൻ സന്തോഷിപ്പിക്കാൻ മൂപ്പരൊരു സന്ദേശം അയച്ചു സാബിനില്ലക്കെ കനീസത്തൻ ബിയാറുളില് അമൻ ദാ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ ഇവിടെ ഒരു കനീസ ഉണ്ടാക്കാം ലോക ശ്രദ്ധേയമായ ഒരു കനീസ കനീസ എന്നാൽ ചർച്ച് ഞാൻ ഇവിടെ ഉണ്ടാക്കാം അങ്ങനെ ആളുകളെ ഇങ്ങോട്ട് ഞാൻ ആകർഷിക്കാം അതിനുള്ള സംവിധാനം ചെയ്യാം മനോഹരമായ കനീസയായിരിക്കും എൻ്റെ പ്ലയനും പദ്ധതിയൊക്കെ ഒക്കെ അയച്ചപ്പോൾ രാജാവിന് സന്തോഷമായി ശരി നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഓർമ്മയ്ക്ക് എന്നുകൂടി ആയപ്പോൾ വളരെ സന്തോഷമായല്ലോ അങ്ങനെ അദ്ദേഹം അവിടെ ഒരു കനീസ ഉണ്ടാക്കി കനീസയുടെ പേര് കുല്ലൈസ് എന്ന് ആ കനീസയുടെ പേര് കുല്ലൈസ് അബ്രഹത്തായനെ വളരെ ഉഷാറാക്കി ലോകത്ത് അതിൻ്റെയൊക്കെ മെസ്സേജ് എല്ലായിടത്തേക്കും എത്തിച്ചു ഇവിടെയൊക്കെ ആളുകളെ സിയാറത്തിന് ക്ഷണിച്ചു ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു തീർത്ഥാടനത്തിന് വേണ്ടി ക്ഷണിച്ചു അറബികൾക്കിത് ഇഷ്ടപ്പെടൂല്ലോ സ്വാഭാവികമായും ഏതോ അറച്ച് കുറച്ച് അറബി ചെറുപ്പക്കാർ അതിനകത്ത് കയറി എന്തൊക്കെയോ ചെയ്തു അത് അബ്രഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആഹാ അറബികൾക്ക് അത്രയായോ അങ്ങനെയാണ് മൂപ്പര് അറബികളുടെ നിലനിൽപ്പിൻ്റെ ആഭിജാത്യത്തിൻ്റെ കേന്ദ്രമായ കഴബനോട് ദേഷ്യം അസൂയ ഉൾക്കൊള്ളാൻ കഴിയാതിമ നേരത്തെ ഉണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ വരിക എന്നിട്ട് സുരക്ഷിതമായി പോവുക വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ ഇത് പലർക്കും സഹിക്കുന്നില്ല അന്നേ അങ്ങനെയാണ് ആ അബ്രഹത്ത് പറഞ്ഞൊന്നാ കാണിച്ചു കൊടുക്കുക ആ അങ്ങനെ ഉണ്ടോ അതാണ് അലംതറ കൈ ഫല റബുക്ക ബി ഹാബിൾ ഫീൽ ആനക്കാരെ നിൻ്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആലോചിച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവുക തന്നെ ചെയ്യും ആനക്കാർ എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ ഈ കുറേശികൾ ചുറ്റോടീറ്റും കച്ചറുണ്ട് ഇവിടെ അല്ലെങ്കിലും ഇവർ നാഗരികരാണെങ്കിലും ഈ ഒരു സൈനിക പരിശീലനമൊന്നും അത്ര വലിയൊരു പരിശീലനം അവർക്കില്ല തല്ലുംപുടി നടത്തും ഉഷാറ അതല്ലല്ലോ യുദ്ധം എന്ന് പറയുന്നത് തല്ലുംപിടിയല്ലല്ലോ കച്ചറയല്ലല്ലോ ഇതാണെങ്കിൽ സർവ്വവിധ സജ്ജീകരണവും സൈനികമായ പരിശീലനവും ശമ്പളവും ഒക്കെ ലഭിക്കുന്ന പട്ടാളക്കാർ ഇവിടെ അതൊന്നുമില്ല അവനാൻ്റെ ജീവിതത്തിന് കവർച്ച അതിന് അല്ലാതെ ഒരു രാഷ്ട്രം ഒരു ഭരണകൂടം എന്നൊക്കെ പറഞ്ഞ വ്യവസ്ഥ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ സൈനിക നീക്കം അബ്രഹത്ത് നടത്തിയപ്പോൾ പലർക്കും പേടിയായി ചില ഗോത്രങ്ങളൊക്കെ അബ്രഹത്തുമായി ഏറ്റുമുട്ടിയെങ്കിലും വളരെ ശാസ്ത്രീയമായി മുന്നേറുന്ന അബ്രഹത്തിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയാതെ തൊറ്റു തുന്നം പാടി കഴപ്പത്തിങ്കൽ എത്തിയിട്ടില്ല ഹെറമിലെത്തിയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഇവർ കവർച്ചയും ഒക്കെ തുടങ്ങി അക്കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ ഏകദേശം ഇരുന്നൂറോളം ഒട്ടകം ഇതാ പിടിച്ചു വെച്ചിരിക്കുന്നു ഇരുന്നൂറോളം ഒട്ടകത്തെ അബ്രഹത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടോ പട്ടാളക്കാർ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് വരാനും പറഞ്ഞു അബ്ദുൽ മുത്തലിബ് വന്നു കാരണം അബ്ദുൽ മുത്തലിബ് റജുലൻ ബസീമൻ നല്ല ഹാൻസം ബ്യൂട്ടി മേനാണ് ഈ അബ്ദുൽ മുത്തലിബ് നല്ല ഗാംഭീര്യമുള്ള നല്ല ലുക്ക് ഉള്ളൊരു മനുഷ്യനാണ് ആരും ഒന്ന് കണ്ടാന്ന് നോക്കിപ്പോകും ആ രീതിയിൽ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു അബ്ദുൽ മുത്തലിബ് ആ ഗെറ്റപ്പിൽ തന്നെ അബ്രഹത്തിൻ്റെ സദസ്സിലേക്കൊണ്ട് വന്നു അബ്രഹത്ത് പിഴന്നിനെ തൻ്റെ ശരീറിൽ നിന്ന് എഴുന്നേറ്റ് അബ്ദുൽ മുത്തലിബിനെ സ്വീകരിച്ചു അതിന് മാത്രം നല്ല മനോഹരമായ വ്യക്തിത്വമാണ് ഒരു നോട്ടത്തിൽ തന്നെ അബ്ദുൽ മുത്തലിബിനുള്ളത് എന്നിട്ട് തൻ്റെ കസേരയിൽ തന്നെ പിടിച്ചിരുത്തി അബ്രഹത്ത് പറഞ്ഞു ഞങ്ങളിവിടെ വന്നത് നിങ്ങളുടെ ആരാധനാ മന്ദിരാത് ഞങ്ങൾ തകർക്കും കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞാനുണ്ടാക്കിയ കുല്ലേസിൽ നിങ്ങളുടെ ഈ നാട്ടുകാരും ഈ അറബികൾ അവളെ പിത്തനെ കാണിച്ചു അതുകൊണ്ട് ഇതിന് പ്രതികാരം ചെയ്യും നിങ്ങളുടെ മന്ദിരം പൊളിക്കും തകർക്കും എന്ത് പറയാണ്ട് ചോദിച്ചു അപ്പം അബ്ദുൽ മുത്തലി പറഞ്ഞു നിങ്ങൾ എൻ്റെ ഒരു ഇരുന്നൂറ് ഒട്ടകത്തിനെ പിടിച്ചു അതും കിട്ടണം അപ്പോൾ ആ അബറാത്ത് ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങളെ കണ്ടപ്പോൾ ഒരു മതിപ്പുണ്ടായിരുന്നു നിങ്ങളെ വർത്താനം കേട്ടു നോക്കുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ നിങ്ങളുടെ ആദരണീയമായ മന്ദിരത്തിന് തകർക്കാൻ വരിക എന്നിട്ട് ആനക്കാര്യത്തിൽ നിങ്ങൾ ചേനക്കാര്യം പറയാം നിങ്ങളുടെ ഒട്ടകം കൊടുക്കടവൻ്റെ ഒട്ടകം ഇനി ഒറ്റക്കൂട്ടിനെ അവിടെ കണ്ടുപോകരുത് പറഞ്ഞു അപ്പം അബ്ദുൽ മുത്തലി പറഞ്ഞു ഇനിയാണ് റബ്ബല്ബൽ ഒട്ടകത്തിൻ്റെ ആള് ഞാനാ വൈനലിൽ ബൈത്തി റബ്ബൻ സേംനഴഹും ആ മന്ദിരത്തിന് അതിന് വേറെ റബ്ബുണ്ട് ഓനാവും നോയിക്കോളും അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈ സ്വല്ലാത്തു വസ്ലാം പടുത്തു യാത്തിയതാണ് അതല്ലാക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോയിക്കോളൂ എന്ന് പറഞ്ഞു ഒട്ടകത്തിനെയായിട്ട് പോയി എന്നിട്ട് അബ്ദുൽ മുത്തലിബ് അവിടെ കഴത്തങ്കൽ ചെന്ന അതിൻ്റെ ആ വാതിലിൻ്റെ പട്ടക്കണ്ണി പിടിച്ചിട്ട് റബ്ബിനോട് പറഞ്ഞ് പഠിച്ചോനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ രക്ഷിക്കണം വേറെ ഒരു മാർഗവുമില്ല റബ്ബുൽ ലിസത്ത് അങ്ങനെ റബ്ബിനോട് അള്ളഹാനോട് തന്നെ അതെ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബിയുടെ പ്രബോധനം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അപ്പോൾ അള്ളാനെപ്പറ്റി അവർക്കറിയാം അള്ളഹാനോടും അവർ ദ്വാരക്കാറുണ്ട് ചില ആൾക്കാരെയും അവർക്ക് അള്ളഹാനെക്കുറിച്ച് അറിയില്ല അള്ളഹാനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് മുഹമ്മദ് നബിയാണ് അവർ അള്ളഹാനെ നിഷേധിക്കുന്നവരാണ് എന്നൊക്കെ ചില വേളന്മാർ പറയാറുണ്ട് ഇത് ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതാണ് ഹദീസിൻ്റെ അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതാണ് ചരിത്രത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതാണ് അബ്ദുൽ മുത്തലിബ് സാക്ഷാൽ അള്ളാഹുവിനോട് തന്നെ ദ്വാരക്കുന്നത് അങ്ങനെ ദ്വാരക്കാണെന്ന് കാണാൻ കഴിയും റബ്ബിനോട് അള്ളഹാനോട് തന്നെ പടച്ചോനെ കാക്കണേ നിൻ്റെ മന്ദിരം ഞങ്ങൾക്ക് നിർവാഹമല്ല എന്നാൽ അദ്ദേഹം തന്നെ തൻ്റെ നാട്ടുകാരോട് തൻ്റെ കുടുംബക്കാരോട് മല്ല മോൾക്കാണ് കയറിയ നോൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ എല്ലാവരും പോയി കാരണം തടുക്കാൻ വയ്യ തടുത്ത തടുത്തോൻ ആ കഥയെ അറിയില്ല അതിൻ്റെ മുമ്പ് തന്നെ കാര്യങ്ങൾ നീങ്ങും ഇവർ അഞ്ചെട്ട് ആനകളിയുമായി അതാണ് ആനപ്പട്ടാളം എന്ന് പറയുന്നത് അറബികൾക്ക് അതുണ്ടോ പറയുന്നു സാബുൽ ഫിയിൽ നിന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ മുന്നിലുള്ളത് മെഹമൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊമ്പന ആനയാണ് അതാണ് മുന്നിലുള്ളത് അതിൻ്റെ തൊട്ട പിറകിലാണ് ബാക്കിയുള്ള ഒരു അഞ്ചെട്ട ആനകളുണ്ട് ഈ ആനകളിയുമായി അബ്രഹത്ത് അങ്ങനെയാണ് ചെല്ല ഹെറമിക്കാണ് കയറാൻ ആന കൂട്ടാക്കുന്നില്ല അതിൻ്റെ മുമ്പ് വേറെ എവിടേക്ക് യമനിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചാൽ ആന റെഡി വേറെ ഏതെങ്കിലും ഭാഗത്തേക്കാണെങ്കിൽ ആന റെഡി കായുടെ നേരെ ഹെറമിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ പോലും ആ പഠിച്ച പണി പതിനെട്ടും നോക്കി കഴിയുന്നില്ല അവർ നിസ്സഹായരായി ആനയും ആനക്കാരും അബ്രഹത്തും കെട്ടി മറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ആന അവർ ആകെ പരവശരായി ഇത് നശിപ്പിക്കണമെന്ന ദൃഢനിശ്ചയം അഹങ്കാരം അസൂയ ഇത് അബ്രഹത്തിനെ കാര്യങ്ങളെക്കുറിച്ച് നേരെ ചൊവ്വ ചിന്തിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി അഹങ്കാരം അഹങ്കാരമൂത്തു അസൂയ മൂത്തു അതുകൊണ്ട് തന്നെ ആലോചന വളരെ സാവകാശമായി അപ്പോഴേക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയും ഇറങ്ങി അലംതറ കൈ ഫല റബ്ബാബിൽ അവരുടെ കുതന്ത്രത്തെ അള്ളാഹുതല പേപ്പിച്ചില്ലേ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞോ ഇല്ല അതൊരു കാര്യം വിചാരിച്ചാൽ ബാക്കി ആലോകനും മുഴുവനും മറുതന്ത്രമുണ്ടാക്കിയാൽ അത് അള്ളാഹുവിനെ അതിജയിക്കാൻ ഒന്നിനും ഒരാൾക്കും സാധ്യമല്ല അതൊരു വസ്തുതയാണ് ഒരു പരമാർത്ഥമാണ് അതൊരു ജീവിത വസ്തുതയായി നാം സ്വീകരിക്കേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് വിശ്വാസത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് അലം അലൈഹിം യെജുൽ ആനപ്പട്ടാളത്തെ തകർക്കാൻ അള്ളാഹു ചെറിയ പക്ഷികളെയാണ് വിടുന്നത് ആലോചിക്കാൻ അപ്പോൾ അള്ള വിചാരിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല ആനകളെ തകർക്കാൻ പക്ഷികളെ വിടുന്നു മിസൈല് അതൊക്കെ ഇന്ന് നമ്മൾക്കറിയാം പക്ഷേ ഈ പക്ഷികൾ ചെറിയ തൈറ നബാബിൽ എവിടുന്നാ വന്നെന്നറിയില്ല എങ്ങനെ രൂപപ്പെട്ടതെന്നറിയില്ല ആഷ്ടദിക്കുകളിലൊന്നും പുതുമഴക്ക് പാറ്റ പൊടിയുന്നത് പോലെ ഈ തൊയ്റുകൾ പക്ഷികളുടെ കൂട്ടങ്ങൾ പലയിടങ്ങളിലായി വന്ന് അക്രമം നടത്തുകയാണ് അതാണ് ഈ പക്ഷിക്കൂട്ടം എന്ന് പറയുന്നത് തൊയ്റൻ നബാബിൽ തെറുമീഹിം ബിഹിജാറത്തിൽ അതൊരു തരം ചൂട്ട് പഴിപ്പിച്ച് ഒരു തരം ഇഷ്ട നല്ല കടലക്കമണി പോലത്തെ ഒരു തരം കല്ല് അതങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഏറി തുടങ്ങി അങ്ങനെയാണ് തുടങ്ങി അതോടുകൂടി കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടു ചിലരൊക്കെ അവിടെ നിന്ന് തന്നെ ചളിപിളിയായി ചാണകമായി ചിലരെ ഓടിയും ആ ഓട്ടത്തിൽ ഓട്ടം പൂർത്തിയാക്കി സന്നഅലിയമ്മനിലേക്ക് തിരിച്ചെത്തി അബ്രഹത്ത് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് വീണുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ അവസ്ഥയിൽ ആയാ മനുഷ്യൻ യമനിലെത്തി അദ്ദേഹത്തിൻ്റെ കരൾ പൊട്ടി ആ ഹൃദയസ്തംഭനം വഴി തകർന്ന് തരിപ്പണമായി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും തൽക്ഷണം തന്നെ എല്ലാവരും ഒന്നും ശപമായില്ല ബൽമിൻഹുമ്മൻ ഹലക്ക സരി ഇബന്സീർ പറയുന്നു ബൽമിൻഹും മൻഹാലക്ക ശരിയാണ് ചിലർ അപ്പോൾക്ക് തന്നെ ക്ലോസ് ആയിട്ടുണ്ട് ഓ മിൻഹും മഞ്ചൽ ഏത്ത സാക്കത്തൊഴുതുപോന്നൊഴുവാണ് ഓഹും ഹാരിഭുവൻ ആ ചിലരൊക്കെ മണ്ടാണ് സ്ഥലം കാലിയാക്കുകയാണ് അങ്ങനെ കാലിയാക്കുമ്പോൾ ഒരു തരം വസൂരി പിടിച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചാടുകയാണ് കഷ്ണങ്ങൾ ശരീരത്തിൻ്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഏത്ത സാക്കത്ത് വീണുകൊണ്ടേയിരിക്കുക ഒഴുതുപോന്നൊഴുവാണ് ഓരോ അവയവങ്ങൾ ഒഖാന അബ്രഹ മിമ്മയ്യത്തെ സാക്കളുവൻ എളുവാ ഈ അബ്രഹത്ത് എന്ന് പറയുന്ന ആൾ അങ്ങനെ കഷ്ണം കഷ്ണമായി അവയവങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞോയി ജീവൻ പോയ കൂട്ടത്തിലാണ് ഹത്താ മാത്ത ബി ബിലാദി ഹസ് അം എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്ക് അദ്ദേഹം ക്ലോസായി തീർന്നു അതാണ് ആനക്കലഹം എന്ന് പറയുന്നത് ആ കൊല്ലാണ് നബി കരീം സാഹു അലൈ വസ്ല്ലം അഭൂജാതനാകുന്നത് ഇതാണ് ഖുർആൻ അവരുടെ മുമ്പിൽ ഈ അനുഗ്രഹം ഈ പരിരക്ഷ ഈ കാവൽ ഈ സുരക്ഷിതത്വം ഈ നിർഭയത്വം അത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടല്ല പറയാണ് ദൈ റബ്ബിനെ ആരാധിക്കണം ഇത് ഈ റബ്ബിൻ ഈ വീട്ടിൻ്റെ ഉടമസ്ഥനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ നോക്കി നിൽക്കേ നിങ്ങളുടെ ശത്രുവിനെ ഫജാലഹും കാസ്ഫിം മൗക്കൂൽ പുല്ലുട്ടിയിലെ പുൽ വൈക്കോൽ തുരുമ്പ് പോലെ അല്ലെങ്കിൽ പശുക്കൾ വൈക്കോൽ തിന്നിട്ട് അത് രൂപപ്പെടുത്തിയ അ ചാണകം പോലെ മനുഷ്യന്മാരാണ്ത്തീർന്നത് അങ്ങനെ ആയില്ലേ അതുങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇത് നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ നിങ്ങൾക്കറിയുന്നതല്ലേ എന്നിട്ട് നിങ്ങളോട് ഈ കാര്യം മുഹമ്മദ് നബി പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാകുന്നില്ലല്ലോ കൂട്ടാക്കുന്നില്ലല്ലോ അവിടെയാണ് മുമ്പ് അറബി മലയാളത്തിലൊരു പാ ഒരു പാട്ടുണ്ട് ആ പാട്ട് ഇവിടെ പ്രസക്തം മാലിത്തവളാച്ചിക്ക് തരിമൂക്കുല്ലി താമരപ്പൂ വലിദ് ഹാഹുലിമ്പുതില്ല ഹാ മണമൂ ഈ പിന്നെ താമരപ്പൂവിന് നേരെ താഴെയുള്ള തവളാച്ചിക്ക് തവളക്ക് ഇതിൻ്റെ സൗരഭ്യം ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ തരിമൂക്കില്ല സൗര സൗകര്യമില്ല അതേ സമയം ഹാഹുലിമിൻ മണമും പണ്ട് വളരെ അകലേന്ന് തന്നെ അതൊക്കെ മനസ്സിലാക്കി ഇവിടേക്ക് ഓടിയെത്തുന്നു മക്കക്കാർക്ക് ഇത് കഴിയാതെ അകലെയുള്ള മദീനക്കാർ ഇത് മനസ്സിലാക്കി അങ്ങനെ ലോകം മുഴുവനും മനസ്സിലാക്കി ഏതായാലും ശരി പിന്നീട് ഈ മക്ക മുഹമ്മദ് നബി സല അള്ളാഹു അലി വസ്ലമിൻ്റെ കീഴിൽ വന്നു അത് സംബന്ധിച്ച് ഖുർആാൻ തൊട്ടു മുകളിലുള്ള സുഹൃത്തിൽ പറയുന്നത് കാണാൻ കഴിയും ലൗ ഹുസി അൽ ബലദ് അൽ ബലതുൽ അമീൻ എന്ന് ഖുർആൻ തന്നെയാണ് വിശേഷിപ്പിക്കുന്ന വേറൊരു സ്ഥലത്ത് ഒത്തീനി വസൈത്തൂൻ ഒത്തൂരി സീരിൻ അൽ ബലദമീൻ മൂന്ന് പ്രദേശങ്ങളെ അതുപോലെ മൂന്ന് സംഭവങ്ങളെ മൂന്ന് ഘട്ടങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ ഖുർആാൻ ഇതായി ഇപ്പറയെന്നും ഈ നിർഭയ രാജ്യം തന്നെയാണ് എന്ന് അപ്പം ഈ രാജ്യത്ത് അൽ ബലതു അമീൻ എന്ന് വിശേഷിപ്പിച്ചത് വിശുദ്ധ ഖുർആാനാണ് ഇതേ കാര്യം സൂറത്തുൽ ബലദിൽ പറയുന്നു ബിഹാദൽ ബലദ് ഈ രാജ്യത്തെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്തു പറയുന്നു ബലദ് മുഹമ്മദ് നബി സ്വന്തം ഉപ്പയെ കൊലപ്പെടുത്തിയ കൊലയാളി ഹെറമിൽ വന്നിട്ട് അവനെ കൊല്ലാൻ ധൈര്യം കാണിക്കാത്ത ഈ കുറൈശികൾ ഈ മക്കാര് നിങ്ങൾ ഇവിടെ വന്നിട്ട് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ വല്ലാതെ നായാടുന്നുണ്ട് നിങ്ങളോട് വല്ലാത്ത രീതിയിൽ പരുഷമായി പെരുമാറുന്നു നിങ്ങളെ ദ്രോഹിക്കുന്നു മൂന്നർത്ഥാണ് ഈ ആയത്തിനുള്ളത് ഒന്നും നിങ്ങളിവിടെ ആട്ടി ഓടിക്കപ്പെടുന്നു നിങ്ങളിവിടെ മർദ്ദിക്കപ്പെടുന്നു നിങ്ങൾക്ക് മറ്റാർക്കും ലഭിക്കുന്ന സുരക്ഷിത്വം ലഭിക്കാത്ത രീതിയിൽ ഇവർ ദ്രോഹിക്കുന്നു ഈ നാട്ടിൻ്റെ ഈ മന്ദിരത്തിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയെ ദ്രോഹിക്കുന്നു എന്നൊരു സൂചന രണ്ടാമത്തത് ഈ നാട്ടിൽ മറ്റ് യുദ്ധത്തിനൊന്നും അനുമതിയില്ലെങ്കിലും നിങ്ങൾക്കൊരു വേള യുദ്ധത്തിന് അനുമതി ലഭിക്കും മൂന്നാമത്തത് നിങ്ങൾ ഈ നാട്ടിലേക്ക് സർവതന്ത്ര സ്വതന്ത്രനായി തിരിച്ചു വരും മൂന്നും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്ന് സംഭവിച്ചതാണ് ഒന്ന് ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ള അവിടെ വന്നിട്ട് നിസ്കരിക്കുമ്പോൾ അബുജാഹിൽ പറയാണ് അല്ല എന്നോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരരുത് ഇബുജ് മുഹമ്മദ് നബിയോട് പറയാണ് അബൂജാഹിൽ യാ മുഹമ്മദ് അലം അൻഹ് അൻ ഹാദാ ഇവിടെ വന്ന് നിസ്കരിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ ഹു ലഹു ലഹു റസൂലിസ്വം വഹു പക്ഷേ റസൂല അത് മൈൻഡ് ചെയ്യില്ല എപ്പോഴും വരും സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരും നിസ്കരിക്കും സുജൂതയും റുഖുഴയും കൈയുയർത്തി പ്രാർത്ഥിക്കും റബ്ബിനോട് അബുജായിൽ എന്ത് പറഞ്ഞാലും റസൂലുള്ളയോട് ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ള അത് മൈൻഡ് ചെയ്തില്ല പോട എന്ന ഭാവത്തിൽ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു ലെവലേശം ഭയപ്പെടാതെ സങ്കോചപ്പെടാതെ ധൈര്യസമേതം അങ്ങനെ വന്നു ഞാൻ ഇനിയും നിസ്കരിക്കും നീയെന്ത് ചെയ്യും എന്ന ഭാവത്തിൽ അപ്പോൾ അബുജായിലിന് ഒരു ലേ സൃത്തത്തിൽ അബുജായിലിന് ഒരു ശങ്ക അബുജായിലോ ചെയ്യാം മുഹമ്മദ് മുഹമ്മദ് അയ്യന്തിനെ എന്നെ പേടിപ്പിക്കുന്നത് നിനക്കാരാള്ളത് നിൻ്റെ ഇപ്പോൾ അടിമകൾ കുട്ടികൾ ദുർബലർ പാവപ്പെട്ടവർ എനിക്കോ ഈ നാട്ടിലുള്ള മനുഷ്യന്മാർ ഞാനൊരു വിസലടിച്ചാൽ മതി ഒന്നായിട്ട് വരും സനതു നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അമ്മാവല്ലാ അമ്മാവല്ലാഹി എന്നീ ലുഹാദൽവാദീനാദിയ ഈ ഏരിയയിൽ എൻ്റെ ആൾക്കാർ ആണ് കൂടുതലുള്ളത് വെറുതെ കളിക്കാൻ നിൽക്കണ്ട വെറുതെ കളിക്കാൻ നിൽക്കേണ്ട അപ്പോൾ ആയത്തിറങ്ങി സൊലതുഴുനാദിയ ഓ എൻ്റെ ആൾക്കാരെ വിളിച്ചട്ടെ സനദോൾ ജബാനിയ നരകത്തിൻ്റെ മലക്കുകളും ഞാനും വിളിക്കാം പക്ഷെ അതിനൊന്നും തുനിഞ്ഞില്ല അബൂജായിൽ അതിന് തുനിഞ്ഞില്ല പക്ഷേ അബൂജാഹിൽ ചെയ്തൊരു പണിയും ഒരിക്കലും അബൂജാഹിലിൻ്റെ ടീം ഒരു അഞ്ചെട്ട് ടീം ഒന്നായിട്ട് ആരാടെ ഇവൻ്റെ കഴുത്തുകൾ അവിടെ കൊണ്ടുട്ട ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുപോയിട്ട് അറുത്തിട്ട ഒട്ടകത്തിൻ്റെ കുടൽമാല അഹുബത്ത് ബുദ്ധി അഭിമാതിന് തയ്യാറായി കുടൽമാല റസൂലുല്ലാൻ്റെ സുജൂദിൻ്റെ സമയത്ത് റസൂലുല്ലാൻ്റെ ആ കഴുത്ത് കൊണ്ടുപോയിട്ട് നിബിക്ക് തിരുമേനിക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ല അബ്ദുള്ള അബ്ദുള്ള ഇബിന് ബസ് റതി അനു എങ്ങനെയൊക്കെയോ വിവരം ഫാത്തിമ ബിബി അറിഞ്ഞു എന്ന് പറയുന്നു ഇബ് ഫാത്തിമ ബിബിയോട് വന്ന് ഈ അഷണ്ടകളൊക്കെ തിരുമേനിയുടെ ശരീരത്തിൽ നിന്ന് മാറ്റി എന്നിട്ട് പറഞ്ഞ് എന്താ ചങ്ങയമാർ എൻ്റെ വാപ്പാനങ്ങൾ ഉപദ്രവിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മനഭംഗപ്പെടുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും കവർച്ച നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും ഉപദ്രവം നടത്തിയിട്ടുണ്ടോ എന്തിനാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഒപ്പാനെങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ഫാത്തിമ റദിയല്ലാ അൻഹ അവരോട് ചോദിച്ച ചരിത്രത്തിൽ കാണാൻ കഴിയും റസൂലുള്ള ആ സമയത്ത് പ്രാർത്ഥിച്ചു പഠിച്ചോനെ ഇവർക്കിതിൻ്റെ മറുപടി ജു കൊടുക്കണേ പേര് വെച്ച് പ്രാർത്ഥിച്ചു ഇവർ ഇവർക്ക് പേടിയായി എന്നാണ് ഈ പേര് വെച്ച് പ്രാർത്ഥിച്ച ഏഴാളുകൾക്കും പേടിയായി കാരണം ഇത് ഹറമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും മറ്റൊന്ന് മുഹമ്മദ് നബിയാണ് കളിയല്ല ഇത് അതവരുടെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ദ്രോഹിച്ചവരെല്ലാം അകലെ അല്ലാതെ ഹിജറ രണ്ടാം കൊല്ലം നടന്ന ബദർ യുദ്ധത്തിൽ നിഷ്ഠുരമായ വിധത്തിൽ കൊല്ലപ്പെട്ടു ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ് എന്ന് പറയാറുണ്ടല്ലോ അല്പം സാവകാശം അബ്രഹത്തിന് കിട്ടിയതുപോലെ അപ്പോഴേക്കപ്പഴേ ഇല്ലെങ്കിലും അല്പം വൈകിയാണെങ്കിലും അബ്രഹത്തിന് കിട്ടിയതുപോലെ അബുജാഹിലിന് ലഭിച്ചു അല്ലെങ്കിൽ അവൻ്റെ പിണിയാളുകൾക്കും ലഭിച്ചു എന്നും ബുജാഹിൽ ചെയ്ത കാര്യം നോക്ക് നിങ്ങൾ അത് ഐ ഇബ്നബ്ബാസ് റതി അള്ളാഹു എന്ന് പറയുന്നു ഖാന യുസല്ലിന്ദൽ മഖാം ഇബ്രാഹിം മഖാമിൻ്റെ അടുക്കൽ വെച്ച് റസൂൽ അള്ളാഹി സ്വല്ലുലിസ്മൻ നമസ്കരിക്കുകയായിരുന്നു ഫമർ റബിഹി ഇഷാം ഇബ്നീഷ്യാം അബുജായിൽ അവൻ്റെ പേര് അമ്രാണ് അമ്രബിനീഷ്യാം അബുൽ ഹക്കം ദാണ് ആളുകളൊക്കെ പറയാറുള്ളത് ബുദ്ധിൻ തൻ്റെ ഇടൊക്കെ ഉണ്ട് പക്ഷേ ഈ കാര്യം നേരത്തെ പറഞ്ഞ തവളാച്ചിൻ്റെ തരിമൂക്ക് പോലെയാണ് അബുജായിൽ അതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കിട്ടിയ പേരാണ് അബൂജാൽ വിഡ്ഢികളുടെ നേതൃത്വം അവനായി എന്നർത്ഥം സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിൽ എന്നിട്ട് അബൂജായിൽ നബിസുലാഹു അലി വസല്ലമ്മയുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ് അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു ഇവൻ ഇവിടുന്ന് സുജൂതയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കണ്ടു ഞങ്ങൾ കണ്ടിട്ടുണ്ട് യുസല ക അതെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതെ ലാത്തയും ആണ് അവരുടെ ആരാധ്യന്മാരാണല്ലോ കണ്ടു എന്ന് പറഞ്ഞു അപ്പോ അബൂജാൽ പറയുന്നത് ഇനി കണ്ടാവും എൻ്റെ പെരടിക്ക് ഞാൻ ചവിട്ടും ഇനി കണ്ടാൽ ഞാൻ പെരടിക്ക് ചവിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ റസൂലുല്ലാ അവിടെ നിസ്കരിക്കുന്നുണ്ട് ആരോ ഒന്ന് കാണിച്ചു കൊടുത്തു ഫാത്താ റസൂല ഓഹ് യുസല്ലി ആ റസൂലുല്ലാ നിസ്കരിക്കുന്ന സമയത്ത് ഇവനങ്ങൾ ചെന്നു ചവിട്ടാനാ ഞാൻ പോകണമെന്നുള്ള കോലത്തിൽ പക്ഷേ മുമ്പ് ചങ്ങായി വയനാട്ടിൽ പോയു പോകുമ്പോൾ ആചാര്യം വെച്ച് എവിടുക്കാ ഈ പോണോ ചോദിച്ചു ആ വയനാട്ടിൽ എന്താ ഉസറും മറുപടി അറിയാം പിന്നെ ടൈഫോയിഡൊക്കെ പിടിച്ച് മടങ്ങിയിട്ടുണ്ട് വരുമ്പോൾ എവിടുന്നാടാജി വരുന്ന വെച്ച് ആ വയനാട്ടിൽ നിന്ന് അപ്പള ഓ പറയാൻ ആക്കല്ല എന്ന മാതിരിയിൽ അബൂജായിൽ ആരോ വയനാട്ടിൽ നിന്ന് ടൈഫോയിഡും പിടിച്ച് മടങ്ങിയിരുന്ന കോലത്തിൽ ഒറ്റ വരവ് പോയ അതേമാതിരി തന്നെ തിരിച്ച് വരവ് എന്താ സംഭവം എന്ന് വെച്ച് ഒന്നുമില്ല ഞാൻ പേടിച്ചു ഞാൻ വല്ലാതെ പേടിച്ചു ഞാൻ ചവിട്ടണമെന്ന് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ മാലക് എന്തു പറ്റി അബുജായിൽ അപ്പോഴാണ് അബുജാൽ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വല്ല ഒരു കുഴി നിറയെ തീ ചിറകുകൾ ഭീതിജനകം ഭയാനകം പേടിച്ചുപോയി വിറച്ചുപോയി എന്ന് അബുജായിൽ എന്നെ പറയും മടങ്ങിയിട്ട് മുഖത്തെ വിവരണമായ അവസ്ഥ മാറുന്നില്ല അള്ളാഹുദാല പറഞ്ഞു കല്ലാലാ തൊത്തിഴു മുഹമ്മദ് നബി അബുജായൽ അനുസരിക്കേണ്ടതില്ല വസ്തുദ് വഖ് ഇനിയും തുടർന്നും തുടർന്നും സുജു ചെയ്തോളൂന്നു ആ അവസ്ഥ ലഭിക്കുകയുണ്ടായി റസൂലുള്ള ഹിജറു മക്കം ഫത്ത് ഇളവ് അനുവദിച്ചു ആർക്കും അനുവദിക്കാത്ത ഒരു ഇളവ് വേണമെങ്കിൽ ആയുധം പ്രയോഗിക്കാമെന്നും എന്നാലും റസൂലുള്ള പറഞ്ഞു പരമാവധി ആയുധം ഉപയോഗിക്കരുത് എന്ന് അങ്ങനെ രക്തരഹിതമായ എന്ന് പറയാൻ ഏറെക്കുറെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലറ ചില്ലറ ചേറ്റുമുട്ടലുകൾ ഒഴിച്ചാൽ ഒരു വലിയ കാര്യമായ പ്രശ്നങ്ങളോ എന്നില്ല അതും സ പകലിൻ്റെ അല്പം സമയം അതോടുകൂടി മക്ക മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവിസ്ലമ്മയുടെ കീഴിൽ വന്നു ബിഹാദൽ ബലദ് നിങ്ങളിവിടെ വരും നിങ്ങളിവിടെ സ്വതന്ത്രനാകും നിങ്ങളുടെ ഇഷ്ടം ഇവിടെ നടക്കും എന്നും എപ്പോഴാ ഇത് പറയുന്നത് അറിയോ നിബിയുടെ പിന്നിൽ ആളില്ലാത്ത മർദ്ദിതരും പീഡിതരും ആയിക്കഴിഞ്ഞുകൂടിയിരുന്ന സ്ഥിതിയിൽ അതാണ് അവിടുത്തെ അന്നത്തെ അവസ്ഥ എന്ന് നമുക്ക് ഇനിയും കഴബിട നേരെ അക്രമം നടക്കും എന്ന് തന്നെയാണ് റസൂൽഹി സലാഹു അലി വസ്ലമ്മ മുന്നറിയിപ്പ് നൽകുന്നത് ഒരു കാര്യം ഇമാ ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അതുകൂടി കേൾപ്പിച്ച് ഞാൻ സമാപനത്തിലേക്ക് എത്താണ് ഐഷ ബിബി പറയണം കാല റസൂൽഹി സു അള്ളു അലി വസ്ലം റസൂൽ പറഞ്ഞു യഹജു ജെയ്ഷൻ അൽ കഴ ഒരു ടീം കഴബയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടും പല സന്ദർഭങ്ങളിലായി നടക്കുന്നു ഒരു വേള പറഞ്ഞും യൗജൂജ് മഹ്ജൂജിൻ്റെ ആഗമനത്തിന് ശേഷവും ഹജ്ജ് മംബ്രയും നടക്കുമെന്നും അത് ഒരു വല്ലാത്ത ലോകത്തൊട്ടാകെ നടക്കുന്ന ഒരാക്രമണത്തെക്കുറിച്ചും ഒരു കടന്നാക്രമണത്തെക്കുറിച്ചും അസഹ്യമായ ഒരു പീഡന പരമ്പരയെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പാണ് യൗജൂജ് മഹ്ജൂജിൻ്റെ ആഗമനം പലതും സംഭവിച്ചു ചിലതൊക്കെ സംഭവിക്കാനിരിക്കുന്നു ഇനി എന്തൊക്കെയാ നടക്കുക എന്ന് പറയാൻ കഴിയില്ല ഏതായാലും ഇങ്ങനെ ചില സംഭവങ്ങൾ അതിൽ വെപ്രാളപ്പെടേണ്ടതില്ല അല്ലാഹുതാല നിശ്ചയിച്ചതൊക്കെ നടക്കുക തന്നെ ചെയ്യും ഇപ്പോഴും ശല്യാക്രമണം അയൽ നിന്നും എന്ത് പറയുന്നു എന്നറിയില്ല ഒരു കാര്യം നമുക്കറിയാം ലോകത്തൊരു ഭരണകൂടത്തിനും സാധിക്കാത്ത രീതിയിൽ മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയും അവിടെ കുടുംബത്തിലെ രണ്ടാളുകൾക്ക് രാജാവിൻ്റെ അതിഥിയായി അവിടെ വന്ന് ഹജ്ജ് നിർവഹിക്കുവാനും എല്ലാ സൗകര്യവും അതുപോലെ തന്നെ പറ്റിയവർക്കും നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനവും ഒരു വേള നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിച്ചിരുന്ന കമ്പനിയുടെ പ്രവർത്തനം മരയിപ്പിക്കുകയും െയും അതൊന്നും ആരും കാണുന്നില്ല കേട്ടോ അതാ വേറെ കോലം ഈ അഭയാർത്ഥി പ്രശ്നത്തിൽ നമുക്കറിയാം യൂറോപ്യന്മാരുടെ അടുക്കലെത്തിയ പോലും അതങ്ങനെ കാക്കൻ്റെ കൗത്തിൽ കൊടാണിയട്ടിമാർ എല്ലായിടത്തും പാട്ട് മാധ്യമങ്ങൾ ഏറ്റെടുത്തു ഈ അഭയാർത്ഥികളുടെ വിഷയം മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസ് അതാരൊട്ട് അറിയുന്നില്ല അവർ ചെയ്യുന്ന സ്നേഹക്കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അവരുടെ മറ്റ് നന്മകൾ അതാരും പറയാനില്ലാതെ യൂറോപ്യന്മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊട്ടിഘോഷിക്കാനുള്ള സംവിധാനം ഇതൊക്കെ ഒരു ദയനീയമായ ചിത്രം തന്നെയാണ് അതിരിക്കട്ടെ എന്തോ ആവട്ടെ അക്രമത്തെക്കുറിച്ച് ഇനിയുമുണ്ടാകും നിരാശപ്പെടേണ്ടതില്ല ഏതൊരു കാര്യത്തിനും ഒരു അവസാനവും ഉണ്ടാകും അതുപോലെ തന്നെ ഒരു രാവിനൊരു പകൽ ഒരു കയറ്റത്തിനൊരു ഇറക്കം എത്രത്തോളം എന്താ പറയുക റസൂ ഒരു സംഭവം കൂടി പറയാം പിന്നെ റസൂലുല്ലാൻ്റെ ഒരൊട്ടകം കസ്വ എന്നാണ് ആ ഒട്ടകത്തിൻ്റെ പേര് നല്ല ഓട്ടമാണ് നല്ല ശക്തിയാണ് ആ ഇവർ ഓരോട്ടകത്തിനും മുന്നേറാൻ കഴിയില്ല പക്ഷേ ഒരു ദിവസം ഒരു ഒരാബി ഒരു ഗ്രാമീണൻ്റെ ഒട്ടകം ഈ കസ്വാകിനെ മുന്നേറി അപ്പോൾ സഹാബികൾക്ക് പ്രയാസം റസൂൽ പ്രയാസപ്പെടേണ്ട ഏത് ഒതിനും അതിൻ്റെ പ്രതാപത്തിനൊരടക്കം ഉണ്ടാകും പിന്നെ തിരിച്ചടി ഉണ്ടാകും കയറ്റത്തിനൊരടക്കം ഉള്ളത് അള്ളാഹിൻ്റെ സുന്നത്താണ് അതുകൊണ്ട് നമ്മളതിൽ നിരാശപ്പെടേണ്ടതില്ല നിങ്ങൾ ആശങ്ക കാണിക്കേണ്ടതില്ല ഇന്ന് റസൂലല്ലാഹി സ്വലു വസ്ലം ആ മുന്നേറ്റമുണ്ടാകും അതുപോലെ തന്നെ പിറകോട്ട് വരിയും ഇത് ലോകചരിത്രത്തിൽ ഈ ഉത്ഥാന നവോത്ഥാന അതുപോലെ പതന തകർച്ച തളർച്ച വളർച്ച ഇങ്ങനെ ഏറ്റപ്പറ്റോടുകൂടിയാണ് ഒരു അതൊരു നമ്മൾ പകർത്തുകയാണെങ്കിൽ വളരെ പുതുമയുള്ള ഒരു നടപടിക്രമമാണ് ഈ കാര്യത്തിൽ നമുക്ക് കാണാനും കഴിയുക ഏതായാലും കഴബയുടെ നേരെ ഫൈദ അക്രമം നടത്താൻ വരുന്ന ഒരു സൈന്യത്തെക്കുറിച്ച് പറയുന്നു ഫൈദാ ഖാൻ ഉബി ബൈദാമിനെല്ലാവർക്കും ബൈദാ കയറി ഒരു സ്ഥലത്തെത്തുമ്പോഴേ യഹ്സഫുബി അവലിയും വാഹരിയും ഒന്നായിട്ട് ഭൂമി അവരെ പിടിച്ച് വിഴുങ്ങും ഹാലത്ത് ഐഷാബിബിയാണ് സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് ആയിഷാ ബി ബി അന്നേരം ചോദിച്ചു കുൽത്തു യാ റസൂലല്ലാ അള്ളാൻ്റെ റസൂലേം സമിന്നും ഒന്നായിട്ടൊരു നാട്ടിന് അക അടിമറിക്കുക എന്ന് പറഞ്ഞാൽ നിരപരാധികളുണ്ടാവില്ലേ അങ്ങാടിക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നവരുണ്ടാവില്ലേ ഈ ജാതി ലക്ഷ്യത്തിനല്ലാത്ത വന്നവരുണ്ടാവില്ലേ അവരൊക്കെ പാടെങ്ങനെ അവിടെയാണല്ലോ ഖുർആൻ നമ്മളോട് പറയുന്നു ലാതുസൈബൻ അല്ലീൻകും നിങ്ങളൊരു വ വലിയ കടുത്ത പരീക്ഷണത്തെ ഭയപ്പെടേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ആരെങ്കിലും ചെയ്തതായിരിക്കും പക്ഷേ ഒന്നായിട്ട് വന്ന് ഭവിക്കുക അക്രമിക്ക് മാത്രമല്ല അതുണ്ടാവുക ഒന്നായിട്ട് വന്ന് ഭവിക്കുക അതുകൊണ്ട് അക്രമിയുടെ കൈ പിടിച്ചു വട്ടണം ഓനല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയിലാകരുത് ആ അത് ഇല്ല അതിക്രമത്തിൻ്റെ നേരെ അക്രമത്തിൻ്റെ നേരെ തിന്മയുടെ നേരെ നാം നിസ്സംഗത കാണിക്കരുത് കാണിച്ചാൽ നമ്മളെ അടുപ്പും മേൽക്കും അത് വരും അത് തീവ്രവാദത്തിൻ്റെ വിഷയത്തിലായാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ത് പേരായാലും മനുഷ്യന്മാരെ കൊന്നുകൊടുക്കാറുള്ളത് അതിന് വല്ല വകുപ്പും ഉണ്ട് എന്ത് പേരിട്ടാലും ശരി അതിനെതിരിൽ എവിടെ കാണുകയാണെങ്കിലും അടിച്ചമർത്തേണ്ടതുണ്ട് നമുക്ക് തീവ്രവാദത്തോട് യോജിക്കാൻ പറ്റില്ല കാരണം അത് പിന്നെ നാളെ നാളെപ്പിറ്റേന്ന് ഒന്നായിട്ടായിരിക്കും ബാധിക്കുക അത് വരാതിരിക്കാൻ തന്നെ അതിക്രമത്തിൻ്റെ നേരെ നിസ്സംഗത കാണിക്കരുത് എന്ന സന്ദേശവും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് റസൂൽ അള്ളാഹ് പറഞ്ഞു യൂസഫു ബി അവലിഹിയും വാഹരിയും ഒന്നായിട്ട് വിഴുങ്ങും പക്ഷേ സുമ്മു ബാസുൻ അല നെയ്യാത്തെയും പിന്നീടും നെയ്യത്തനുസരിച്ചായിരിക്കും പരലോകത്ത് ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ ഇതൊരു തുടർ പ്രക്രിയയുടെ ഇടവേള പ്രവാസി ജീവിതമാണ് ഭൂമിയിലേത് ഇത് മറ്റൊന്നിലേക്ക് മറ്റൊരു ഏരിയയിലേക്ക് പറിച്ച് നടപ്പെടേണ്ടതാണ് സുമ്മയു സൂൻ അലാ നെയ്യാത്തി അവിടെ വെച്ചിട്ട് കല്ലും നെല്ലും വേർതിരിക്കും നെയ്യത്തനുസരിച്ചിട്ടായിരിക്കും പിന്നീട് അവിടുത്തെ ഏർപ്പാട് എന്ന് നബിസ്വല്ലാസിലും പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് മക്കയെക്കുറിച്ച് അതിൻ്റെ നിർഭയത്വത്തെക്കുറിച്ച് അതിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പൗരാണികമായ മനുഷ്യനോളം പഴക്കമുള്ള ഒരു ഏരിയ ആദരവുള്ള പവിത്രമായ ഒരവസ്ഥ വിശ്വാസികൾക്ക് അവിടെ രക്ഷ ചെടികൾക്കും വേട്ട മൃഗങ്ങൾക്ക് പോലും സുരക്ഷിതത്വം രബിസ്വല്ലാഹു അലൈവിസലമ്മ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായാണ് ഈ ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നത് എന്നും കൂടി ഹതീത് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും കുറേശികളെ മക്കക്കാരെ അല്ലാഹു താലി ഉണർത്തുന്ന അവലം അന്ന അന്നാ അൽന ഹെറമൻ ആമിന ഇവർക്കിത് മനസ്സിലാകുന്നില്ലേ ഇവർക്കൊരു നിർഭയമായ പവിത്രമായ ഒരു ഹെറമ് ബാക്കി ചുറ്റോടിയിട്ടും ആൾക്കാർ റാഞ്ചപ്പെടുന്നു കഷ്ടപ്പെടുന്നു അവർക്കൊരു രക്ഷയുമില്ല നിർഭയത്വമില്ല ഇതവർ കാണുന്നില്ലേ എന്നും ആ ചോദ്യം നമ്മളിൽ അലയടിക്കേണ്ടതുണ്ട് നിർഭയത്വത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും നിലപാടിലേക്ക് നീങ്ങുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ അപാകതകൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പായി തരുമാറാവട്ടെ റബ്ബന തഹബൽ മിന്ന ഇന്നക്കാന്ത സമേൽ അലിയും ഒത്തുബാല ഇന്ന കാന്താബു റഹീം റബ്ബനത്തിനഫിദ്ദുനിയ ഹസനത്തൻ ഒഫി ലാഹർത്തി ഹസനത്തൻ വഹിനായ ബെന്നാറും